ഇനി സഹോദരന്മാരെ, ഇങ്ങനെ ചില ആയത്തുകൾ അവർ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. ഈ ദുർവ്യാഖ്യാനങ്ങളിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകണ്ട. അപ്പോൾ പിന്നെ ഈ മുശ്രിക്കുകൾ പറഞ്ഞല്ലോ, ഇവകൾ ഞങ്ങൾക്ക് അള്ളാന്റെ അടുക്കൽ ശുപാർശ എന്ന് പറഞ്ഞല്ലോ. സുന്നികൾ പറയുന്ന ശുപാർശയും തന്നെ, പക്ഷെ സുന്നികൾ പറയുന്ന ശുപാർശയൊന്ന് വേറെ, മുശ്രിക്കുകൾ പറയുന്ന ശുപാർശയൊന്ന് വേറെ. അതിന്റെ വ്യത്യാസം, മുശ്രിക്കുകൾ പറയുന്നത് പടച്ചവന്റെ കൂറുകാരാണ് ഈ ദൈവങ്ങളിൽ നിന്ന്. അപ്പൊ കൂറുകാരി കൂറുകാരനോട് പറയുന്ന റെക്കമെന്റ് അതൊരു അധികാരസ്ഥലത്തിലുള്ള റെക്കമെന്റാണ്. ഏതുപോലെ സോണിയാ ഗാന്ധി മൻമോഹൻ സിംഗിനോട് പറയുന്ന റെക്കമെന്റ് പോലെ അധികാരസ്ഥലത്തിലുള്ള റെക്കമെന്റാണ്. കൊടുത്തോളാം, കൊടുത്തില്ലെങ്കിലോ പ്രധാനമന്ത്രി സ്ഥാനം തന്നെ ചിലപ്പോൾ ഉണ്ടാവൂല. അത് അധികാരസ്ഥലത്തിലുള്ള റെക്കമെന്റാണ്, കൽപ്പനാ സ്വഭാവത്തിലുള്ള റെക്കമെന്റ്. അതേ സമയത്ത് സുന്നികൾ പറയുന്ന റെക്കമെന്റ് അപേക്ഷാ സ്വഭാവത്തിലുള്ള റെക്കമെന്റ്, അപേക്ഷാ സ്വഭാവത്തിലുള്ള റെക്കമെന്റ്, കൽപ്പനാ സ്വഭാവത്തിലുള്ളതല്ല. ഇത് നിങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കണം. ഇതുകൊണ്ടാണ് മുസ്ലിങ്ങളുടെ വിശ്വാസത്തെ സംബന്ധിച്ച് ഇമാം മക്കാ മുസ്ലിങ്ങളുടെ വിശ്വാസം പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. എവിടെ? എന്നായത്തിന്റെ തഫ്സീറിൽ ഇമാം റാദി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നൽ ഖൗമ കാനു യഖൂലൂന ഫിൽ അസ്നാമി ഇന്നഹാ സുഫഹാഉന ഇൻദല്ലാഹി. മക്കാ മുശ്രിക്കുകളാകുന്ന ജനത അവർ വിഗ്രഹങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു, പടച്ചവന്റെ അടുക്കൽ ഈ വിഗ്രഹങ്ങൾ ഞങ്ങൾ റെക്കമെന്റ് ചെയ്യും. വക്കാനു യഖൂലൂന, ആ മുശ്രിക്കുകൾ പറഞ്ഞു, ഇന്നാ തസ്തൗലന ഇൻദല്ലാഹി മിൻ ഗൈരി ഹാജത്തിൻ ഫീഹിലാ ഇന്നില്ലാഹി. അല്ല കഴിവ് കൊടുക്കാതെ, അല്ല ഉദ്ദേശിക്കാതെ, അല്ലാഹുവിന്റെ ഓർഡർ ഇല്ലാതെ അവരതാ പടച്ചവനോട് റെക്കമെന്റ് ചെയ്യും. ഇത് പറഞ്ഞുകൊണ്ട് പറയാണ് വലിഹാര ശബരി ഉച്ചാരണം കൊണ്ട് റസല്ലാഹു എറിയില്ലായിരിക്കാം. അതിന് അള്ളാഹു തേല മറുപടി കൊടുക്കുകയാണ്, റബ്ബിന്റെ കൗലി കൊണ്ട് അള്ളാഹുവിന്റെ ഉത്തരവില്ലാതെ റെക്കമെന്റ് ചെയ്യുന്നവനാരടോ. അറിയിക്കുന്നു മുസ്ലിങ്ങളായിരുന്ന ജനങ്ങൾ അവർ വിശ്വസിച്ചു, അള്ളാഹ് നിർബന്ധമാണ് വിഗ്രഹങ്ങൾക്ക് ഉത്തരം ചെയ്യൽ. വിഗ്രഹത്തിന്റെ റെക്കമെന്റിന് ഉത്തരം ചെയ്യൽ പടച്ചവന് നിർബന്ധമാണെന്ന് അവർ വിശ്വസിച്ചു. ഇത് പടച്ചവൻ വിഗ്രഹത്തിന് വഴിപ്പെടണമെന്ന ഭാഗമാണ്. അങ്ങനെ പടച്ചവൻ മറ്റൊരാൾക്ക് വഴിപ്പെടേണ്ടതില്ലെന്ന് അല്ല ഖുർആനിൽ നിഷേധിച്ച് പറയുകയാണ്. അള്ളാഹുവിന്റെ വാക്ക് കൊണ്ട് പടച്ചവൻ വഴിപ്പെടേണ്ട ഒരു ശക്തിയും ഒരു ദൈവവും ഒരാളുമില്ല കേട്ടോ. അപ്പൊ പടച്ചവൻ വഴിപ്പെടേണ്ടി വരും ഞങ്ങളെ ദൈവങ്ങൾക്ക്. ഞങ്ങളെ ദൈവങ്ങൾ കണ്ടുപിടിച്ച് പറഞ്ഞാൽ പടച്ചവൻ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്നായിരുന്നു മുസ്ലിങ്ങളുടെ വാദം. അവിടെ ഞങ്ങൾ പടച്ചവനെ ആരാധിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങളെ ദൈവങ്ങളെ തന്നെ ആരാധിച്ചാലും ഞങ്ങൾക്ക് വേണ്ടത് പടച്ചവനോട് കൽപ്പനാ സ്വഭാവത്തിൽ ഞങ്ങളെ ദൈവങ്ങൾ കണ്ണു വിളിച്ച് വാങ്ങിത്തരുമെന്നായിരുന്നു മുസ്ലിങ്ങളുടെ വാദം. അത് ഖുർആൻ പഠിപ്പിക്കുന്നു. നമ്മളെ വാദം അങ്ങനെ, നമ്മളെ വാദം അങ്ങനല്ല. നമ്മളെ വാദം എങ്ങനെ? അല്ലാഹുവിന്റെ മഹ്ബൂബീങ്ങളായതിനാൽ, അല്ലാഹ് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത മഹാന്മാരായതിനാൽ അവരെ റെക്കമെന്റും അവരെ ചോദ്യവും അവരെ ദുആയും അല്ല തള്ളൂല. അതിനെന്താ മുസ്ലിയാരെ തെളിവ്? ഞങ്ങൾക്ക് എല്ലാറ്റിലും തെളിവ് ഖുർആനാണ്. അല്ല പറയുന്നത്, ഈമാനും സൽക്കരമവുമുള്ള മഹാന്മാർ അള്ളാഹുവിനോട് ചോദിച്ചാൽ അല്ല ഉത്തരം നൽകും. അപ്പൊ എല്ലാവർക്കും അല്ല എല്ലാറ്റിനും ഉത്തരം നൽകലല്ല, അല്ല മഹാന്മാർക്ക് ഉത്തരം നൽകുമെന്ന് ഖുർആനിൽ അല്ല പറയുന്നു. അവിടെ നമ്മൾ ചോദിച്ചാൽ ഉത്തരം കിട്ടാത്തത് മഹാന്മാർ ചോദിച്ചാൽ ഉത്തരം കിട്ടും. ഇത് തന്നെ ബുഖാരിയുടെ ഹദീസിലും കാണാം.
പറതും സുന്നത്തുകളും ഒക്കെ എടുത്തുകൊണ്ട് എന്നിലേക്ക് എന്റെ അടിമ അടുത്തടുത്താൽ ഞാനവനെ സ്നേഹിക്കും. ഫൈദാഹബ്ബതു, ഞാൻ അങ്ങ് സ്നേഹിച്ചാൽ കൊന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യബ്സറു ബിഹി വയദഹു അല്ലദീ യബ്തസു ബിഹാ വരിജ്ലഹു അല്ലദീ യംസി ബിഹാ. അവന്റെ കാതിനും കണ്ണിനും കാലിനും കൈക്കുമൊക്കെ അസാധാരണമായ കഴിവുകൾ നൽകുമെന്ന് പഠിപ്പിച്ച ശേഷം അല്ല പറയുകയാണ്, വഇൻ സലനീ ലഉസിയന്ന, അത്തരം മഹാന്മാരെന്നോട് ചോദിച്ചു നിശ്ചയമായും ഞാൻ കൊടുക്കും. അവരെന്നോട് അഭയം തേടിയാൽ ഞാൻ നിശ്ചയം അഭയം നൽകും. അവര് സാധാരണക്കാരെ പോലെ അല്ല. ഇത് ഖുർആനിലും ഹദീസിലും പഠിപ്പിച്ചതാണ്. ഇപ്പറഞ്ഞത് ബുഖാരിയുടെ ഹദീസാണ്. അപ്പൊ അല്ല പഠിപ്പിക്കുന്ന പുതുസിയായ ഹദീസ്, ഓ മുസ്ലിമേ, അപ്പൊ നമ്മളും മഹാന്മാരും ഒരുപോലെ അല്ല. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, നബിയേ, വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ദോഷം പൊറുക്കാൻ തങ്ങൾ എന്നോട് റെക്കമെൻഡ് ചെയ്യണേ നബിയേ. അല്ലാഹുവിനറിയാ, നബിയുടെ റെക്കമെൻഡ് കൊണ്ട് എന്റെ അടിമകൾ രക്ഷപ്പെടും. അതുകൊണ്ടാണ് അല്ലാഹു അത് കൽപ്പിച്ചത്. റെക്കമെൻഡ് വേണോ എന്നല്ലേ മൗലൈമാരി ചോദിച്ചത്. അല്ലാഹുനെ ഇവർ പഠിപ്പിക്കുകയാണോ, നബിതങ്ങളെ പഠിപ്പിക്കുകയാണോ? ഓ സഹോദരന്മാരെ, നിങ്ങൾക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വാസമുണ്ടോ? അംബിയാക്കളെ ഔലിയാക്കളെ റെക്കമെൻഡ് അത് മഹ്ശറയിൽ മാത്രമല്ല ഇവിടെ വെച്ച് തന്നെയും ഉണ്ടെന്ന് ഖുർആൻ ആണയിട്ട് പ്രഖ്യാപിക്കുന്നു. അത് നിഷേധിച്ചാൽ ഖുർആൻ നിഷേധമാണ് കേട്ടോ. ഞാനെന്റെ നാദാപുരത്തെ അബൂജഹലിന്റെ കളവ് സലഫിയുടെ തെളിവ് എന്ന സീഡിയിലും ശേഷം പ്രസംഗിച്ച മഹാന്മാരുടെ കഴിവ് സലഫിയുടെ കളവ് എന്ന സീഡിയിലും വിശദമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സൂചനയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്. അപ്പൊ മുശ്രിക്കുകൾ വിശ്വസിച്ചത് നമ്മൾ പറയുന്ന റെക്കമെൻഡിലല്ല. ഇത് വേണമെങ്കിൽ ഇബ്നു തൈമിയ തന്നെ അതാ പറയുന്നു. ഇബ്നു തൈമിയ എന്താ പറഞ്ഞത്? മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്ന ആ ശഫാഅത്ത് ഫൽ മുശ്രിക്കൂന കാനു യത്തഖിദൂന മിൻ ദൂനില്ലാഹി ശഫാഅ, അല്ലാഹുവിനെ കൂടാതെ അവര് സുവാർത്തകന്മാരെ ആക്കി. അവരെന്താ വിശ്വസിച്ചത്? ഞാൻ വിശദീകരിച്ചുകൊണ്ട് അവസാനം പറയാണ്. അവര് വിശ്വസിച്ചത് രാജാക്കന്മാരുടെ അടുക്കൽ, അവരുടെ രാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലുള്ള ചിലർ റെക്കമെൻഡ് ചെയ്താൽ അത് രാജാവിന്റെ രാജാവ് കഴിവ് കൊടുക്കാതെ തന്നെ റെക്കമെൻഡ് ചെയ്യും. അങ്ങനെ റെക്കമെൻഡ് ചെയ്താൽ മരിച്ചു ചിലപ്പോൾ ഭരണാധികാരികളോട് അവരുടെ കീഴിലുള്ളവർ തന്നെ റെക്കമെൻഡ് ചെയ്താൽ തള്ളാൻ പറ്റാതെ ഈ കീഴിലുള്ളവരെ ഭയപ്പെട്ടതിന്റെ പേരിലും അവരുടെ സഹായം പ്രതീക്ഷിച്ചതിന്റെ പേരിലും കീഴിലുള്ളവരുടെ റെക്കമെൻഡ് ഭരണാധികാരികൾ ചിലപ്പോൾ സ്വീകരിക്കേണ്ടി വരും. ഒരു പാർട്ടിയുടെ പ്രസിഡന്റ് റെക്കമെൻഡ് ചെയ്താൽ പ്രധാനമന്ത്രിക്ക് തള്ളാൻ പറ്റില്ല, തള്ളിയാൽ ഭയപ്പെടേണ്ടി വരും, അതുപോലെ പ്രതീക്ഷ തകരും. അങ്ങനെ സ്വീകരിക്കപ്പെടുന്ന റെക്കമെൻഡ് പോലെ അല്ല എന്ന് ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ സായിദത്തും ജലീലത്തും ഫിത്തവസ്സുലി വൽ വസീല എന്ന ഈ ഗ്രന്ഥത്തിൽ പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് കണ്ടോളൂ, വമ്മാ ശഫാഅതുഹു, എന്നാ നബിയുടെ ശഫാഅത്ത്, വദുആഉഹു, നബിയുടെ പ്രാർത്ഥന, ലിൽ മുഅ്മിനീന, സത്യവിശ്വാസികൾക്ക്, ഫഹിയ നാഫിഅത്തുൻ ഫിദ്ദുനിയാ വദ്ദീൻ ബിത്തിഫാഖിൽ മുസ്ലിമീൻ, ദുനിയാവിലും ദീനിലും മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ല, നബിതങ്ങളെ സഫാഅത്ത് കിട്ടുന്നതാണ്, അത് ഉപകരിക്കുന്നതാണ്. വകദാലിക സഫാഅത്തുലിൽ മുഅ്മിനീന യൗമൽ ഖിയാമ, ഖിയാമ നാളിലും നബിയുടെ സഫാഅത്ത് കിട്ടുന്നതാണ്, തർക്കമില്ല. ഇബ്നു തൈമിയ്യ പറയുന്നു. വിവരമുള്ള ഒരാളും ാഹുലിസ്ലങ്ങളുടെയും മൗലിയാക്കളുടെയും റെക്കമെൻഡിനെ നിഷേധിച്ചിട്ടില്ല. ഇബ്നു തൈമിയ്യ പോലും നിഷേധിച്ചിട്ടില്ല.
വിവരമില്ലാതെ മതം പറയാൻ നിൽക്കരുത്. ലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമ് ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഇലൈക കാന അൻഹു മസ്ഊല. സർവ വിഷയങ്ങളെ സംബന്ധിച്ച് അല്ലാഹുവിൽ ചോദ്യം ചെയ്യപ്പെടും, അറിവില്ലാതെ മതം പറയാൻ നിൽക്കരുത്. ശരി സഹോദരന്മാരെ, ഞാൻ ചുരുക്കട്ടെ. ഇനി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പോകുന്നത്, ഇവരിങ്ങനൊക്കെ പറഞ്ഞു നടക്കുന്നത് എന്തിനാ? ഇവർ ഈ മുജാഹിദ് സമ്മേളനം നടത്തുന്നു, പ്രമേയം അവതരിപ്പിക്കുന്നൊക്കെ എന്തിനാ? ഇവർ സ്ഥാപനം ഉണ്ടാക്കുന്നത് എന്തിനാ? ഇവര് പറയുന്നു ഇവിടെ ഉള്ളതൊക്കെ മുശ്രിക്കുകളാണ്, അതുകൊണ്ട് ഈ മുശ്രിക്കുകളെ മുസ്ലിമാക്കാനാണ് ഞങ്ങളുടെ പരിപാടി. സുബ്ഹാനല്ലാഹ്. ഒരു മുസ്ലിമായ മനുഷ്യനെ മുശ്രിക്കാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കാഫിറാണെന്ന് പറഞ്ഞാൽ, അത് ചെറിയ ഒരു തെറ്റാണോ സഹോദരന്മാരെ? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഒരു മുസ്ലിമായ മനുഷ്യന് വല്ലവരും അവിശ്വാസം ചേർത്തി പറഞ്ഞാൽ, അവിശ്വാസിയാണെന്ന് വിളിച്ചാൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശത്രുവാണെന്ന് പറഞ്ഞാൽ, ഒലൈസ കദാലിക, വാസ്തവത്തിൽ ആ മുസ്ലിം അങ്ങനെ അല്ലെങ്കിൽ, മുസ്ലിമിനെ മുശ്രിക്കാക്കിയവൻ, മുസ്ലിമിനെ അവിശ്വാസിയാക്കിയവൻ അവനല്ലേ അതിന്റെ ഭവിഷ്യത്ത് സംഭവിച്ച്, അവനല്ലേ മുശ്രിക്കാകാനും അവിശ്വാസിയാകാനും സാധ്യതയുണ്ടാകുന്നത്? ഇത്ര ഗൗരവമുള്ള തെറ്റാണ് മുസ്ലിം മുശ്രിക്കാണെന്ന് പറയുന്നത്. ഒരു മുസ്ലിം മുശ്രിക്കാണെന്ന് പറയൽ എത്ര ഗൗരവമുള്ള തെറ്റാ! എന്നാൽ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും മുശ്രിക്കാണെന്ന് പറഞ്ഞാലോ? മദീനത്തെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റദാ ശരീഫിന്റെ മുന്നിൽ റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിക്കാനുള്ള പദ്യം ഇന്നും സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെച്ചിരിക്കുകയാണ്. അവിടെ ചെല്ലുന്ന മുഴുവൻ ആളുകളും അത് എഴുതി വെച്ചവരും അതിന് അംഗീകാരം കൊടുത്തവരും ഒരാ ഇമാം ഇബ്രാഹിം, ഇമാം നവവിയും, ഇമാം ശൈഖും, ഇങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക്, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മുതൽക്ക് ഇന്ന് വരെയുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും നബിയെ വിളിച്ചത് കൊണ്ട് ശിർക്ക് ചെയ്ത മുശ്രിക്കുകളാണെന്ന് പറഞ്ഞാൽ, ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും മുശ്രിക്കാണെന്ന് പറഞ്ഞാൽ, അതൊരു കള്ളുകുടി പോലെയാണോ, വ്യഭിചാരം പോലെയാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെറ്റുപോലെയാണോ, മരിച്ചത് പിന്നെ നരകത്തിൽ കിടക്കാൻ വേറെ എന്തെങ്കിലും വേണോ? ആ ഒരൊറ്റ അസയം മാത്രം പോരെ സഹോദരന്മാരെ. ഒരൊറ്റ മനുഷ്യൻ പടച്ചവന്റെ മുമ്പിൽ എന്നെ സംബന്ധിച്ച് അല്ലാ ഞാൻ പൊരുത്തപ്പെടാത്തവൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, സർവ അമലുകളും അവനതുപോലെ തന്നെ ചെയ്ത അമലുകളും പകരം കൊടുക്കേണ്ടി വരുമെന്നല്ലേ പഠിപ്പിച്ചത്? എന്നാൽ ലോകത്തുള്ള കോടിക്കണക്കായ മുസ്ലിമീങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ ഇന്ന് വരെയുള്ള കോടിക്കണക്കായ മുസ്ലിമീങ്ങളെയും ലക്ഷക്കണക്കായ ഇമാമീങ്ങളെയും ശിർക്ക് ചെയ്തവരാണെന്ന് പറയുന്ന ആ വാദത്തിന്റെ ഗൗരവം എത്രയാണ്? ആ വാദമുള്ളവന് അവന് സ്വർഗം നഷ്ടപ്പെടുന്നതും സൽക്കർമ്മം നഷ്ടപ്പെടുന്നതും അവൻ നരകത്തിലേക്ക് പോകുന്നതിന് കാരണമാകുന്നതും ഒരു ചെറിയ കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചിലര് ചോദിക്കും, എന്തേ ഇപ്പോൾ അതങ്ങ് ശിർക്കാണെന്ന് പറഞ്ഞാൽ എന്താണ്? അത് ശിർക്കാണെന്ന് പറയുമ്പോ സിദ്ദീഖുൽ അക്ബറിനെ മുശ്രിക്കുകളെ പട്ടികയിൽ പെടുത്തിയില്ലേ? ഉമർ ഇബ്നു ഖത്താബിനെ പെടുത്തിയില്ലേ? ഇമാമീങ്ങളെ മുശ്രിക്കിന്റെ പട്ടികയിൽ പെടുത്തിയില്ലേ? ഇമാം നവവിയും മുഹീദീൻ ശൈഖും ഇബ്നു ഹജറും ഒക്കെ മുശ്രിക്കാണെന്ന് പറയുന്ന പട്ടികയിൽ പെടുത്തിയില്ലേ? പിന്നെ ഈമാന് ബാക്കിയുണ്ടോ? അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഹബീബായ നബിയെ വിളിച്ച് സഹായം തേടിക്കൂടാ എന്ന വാദം ഒരിക്കലും കൽബിൽ കടന്നു പോകരുത്. അതാ ഇമാം സുബ്ഹി പറഞ്ഞ ഫലം ഉറപ്പിച്ചോളണം നീ. അതിനെതിരായി നിന്റെ സർവ അമലും പൊളിഞ്ഞു പോകാൻ കാരണമായി, സർവ മുസ്ലിമീങ്ങളെയും നിന്ദിക്കാൻ കാരണമായി. ഇതൊരു ചെറിയ വിഷയമല്ല, ഇത് മനസ്സിലാക്കണം. അതിന് ഞാനൊരു കാര്യം പറയും. ഞാൻ മഞ്ചേശ്വരത്ത് ചോദിച്ച് അല്ല മൗലൈമാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ച ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ പേര് പറയുമോ? നബീന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ച് പ്രഖ്യാപിച്ച ഒരു മുസ്ലിമുണ്ടോ? അങ്ങനെ മുസ്ലിമുണ്ടാവില്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് വിശ്വസിച്ച അവൻ പിന്നെ മുസ്ലിമാവില്ലല്ലോ. പിന്നെ അവരെങ്ങനെ മുസ്ലിക്കാത്ത അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ആ വിശ്വാസം ഒഴിവാക്കണം, ആ വിശ്വാസം ഒഴിവാക്കണം. അല്ലാതെങ്ങനെ മുസ്ലിം ശിർക്ക് വരുന്നത്? മുസ്ലിക്ക് എന്ന വാചകമാണത്. പിന്നെ ആ വാചകം പറയുന്നത് പിന്നെയും മുസ്ലിക്കാണെന്ന്, പിന്നെ ഇതെങ്ങനെ ഒരു മുസ്ലിം അസുഖമല്ല ഇലാഹില്ലാ അസുഖത്തിന്റെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അബൂ ജഹലി മുസ്ലിക്ക മുസ്ലിമാവും. അത് പറഞ്ഞാൽ പിന്നെയും മുസ്ലിക്ക തന്നെയായിട്ടാണ് നിലനിൽക്കുകയാണെങ്കിൽ പിന്നെ ഒരു ഒരു മുസ്ലിക്ക് പിന്നെ എങ്ങനെ മുസ്ലിം ആകുകയാണ്? അത് വിശ്വസിച്ച് പ്രഖ്യാപിച്ചാലും വഹീദ് ആവില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഒരാൾ വഹീദ് ആവുക? അതിനെന്താ പിന്നെ പണി ബാക്കിയുള്ളത്? ഞാനെന്താ വേണ്ടത്? മുണ്ടത്തോടുള്ള തോട് വെച്ചിട്ടേ വഹീദാണ് പിന്നെ എന്താ ചെയ്യാൻ? അപ്പോ ഈ ചോദ്യം ഞാൻ ചോദിച്ചപ്പോ മൗലവി എന്ത് പറഞ്ഞു? പറയൂ മൗലവി പറഞ്ഞു രായാഹുള്ള മുഹമ്മദ് റസൂല വിശ്വസിക്കുന്നേ മുസ്ലിക്ക് ഉണ്ടാവൂല എന്ന് പറഞ്ഞു. അത് പറയിക്കാതിനെ നമ്മൾ ചോദിച്ചത്. എന്നാൽ അത് പറഞ്ഞത് സക്കരിയ സലഹിയാണ്. എന്നാൽ അതേ ചെയ്തിന്റെ പങ്കെടുത്ത
ചായക്കുടിക്കാരൻ മൗലവിയോ അയാൾ ഒരു സ്ഥലം പ്രസംഗിക്കുന്നത് കേട്ടോളി നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്നൊക്കെ അംഗീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ അംഗമായി തീർന്ന ആളുകൾ ബഹുദൈവ വിശ്വാസികളായി തീരുന്നതുവരെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല എന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയും കളവാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള വിശ്വസിച്ച് അംഗീകരിച്ച് പ്രഖ്യാപിക്കുന്ന ആള് മുശ്രിക്കല്ല അങ്ങനെ പ്രഖ്യാപിച്ചിരുന്ന ഒരു മനുഷ്യൻ ആ ആശയത്തിൽ വ്യതിചരിക്കുമ്പോൾ മുശ്രിക്കാവും അതിന് രാജിവെക്കും മുശ്രിക്കാവും അതോർത്ഥം തന്നെ അതേത് പ്രസ്ഥാനക്കാരും അതിന് രാജിവെച്ചാൽ മുശ്രിക്കാവൂലേ അല്ലാതെ അത് വിശ്വസിച്ച് അംഗീകരിക്കുന്ന ഒരാൾ അതേ അവസ്ഥയിൽ മുശ്രിക്കാവൂല അതാ മൗലവിക്ക് അറിയാത്തത് കൊണ്ടാണ് എന്നാൽ സക്രിയാസരായി പറയുന്നു നിങ്ങൾ കേട്ടോളി വിശ്വസിച്ചുകൊണ്ട് അബ്ബാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച അമ്പിയാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ച വല്ല മുശ്രിക്കും ഉണ്ടായിരുന്നു അതെങ്ങനെ ഉണ്ടാവോ അപ്പൊ ലായിലാഹില്ലാ മുഹമ്മദ് റസൂലിനെ വിശ്വസിച്ചുകൊണ്ട് അമ്പിയാക്കളെ ഔലിയാക്കളെ വിളിച്ച് സഹായം തേടിയാൽ പ്രാർത്ഥിക്കാനുള്ള എന്റെ വാചക അയാളെ വാചക സഹായം തേടിയാൽ ആ തേടി ഒരു സമയത്ത് മുസ്ലിക്ക് എന്ന് പറയാൻ കഴിയില്ല അങ്ങനെ ഒരു മുസ്ലിക്കൽ ചൂണ്ടിക്കാണിക്കാൻ സാധ്യത ഉണ്ടാവൂല ഇതൊക്കെ സക്രിയാസരായി പിന്നെ പാദപ്രകാരം നിങ്ങളെ മറ്റേ നടത്തിയാ പോരായിരുന്നു ഇനി നിങ്ങൾ നോക്ക് വേറൊരു മൗലവി അയാളുടെ പേരിന്റെ മുജാഹിദ് ആ മൗലവി പറയുന്നു ഞങ്ങൾ സ്ഥാപനം ഉണ്ടാക്കുന്നത് മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഇവരെ മുസ്ലിമാക്കാനാണ് ആരെ നമ്മളെ നോക്കണങ്ങള് എന്തിനാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയത് നിങ്ങൾ ചിന്തിക്കണം ഇവിടുത്തെ കുറെ ആൾക്കാരെ മുസ്ലിമാക്കാൻ ആരെ മുസ്ലിമാക്കാൻ മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്നവരെ മുസ്ലിമാക്കാൻ സത്യം അതൊക്കെ അങ്ങനെ തന്നെ പറയാം അതിൽ മയപ്പെടുത്തേണ്ട ഒരു കാര്യമൊന്നുമില്ല ഇങ്ങനെ മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്നവരെ മുസ്ലിമാക്കാനാണ് മുജാഹിദുകൾ സ്ഥാപനം ഉണ്ടാക്കുന്നത് അങ്ങനെ തന്നെ പറയണം എന്നാലേ മുസ്ലിം നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിന് സംഭാവന തരുന്നത് കുറച്ചെങ്കിലും ബുദ്ധിയുള്ളവർ ചിന്തിക്കുള്ളൂ നിങ്ങൾ എനിക്കും അങ്ങനെ തന്നെ പറയണം സഹോദരന്മാരെ ഇയാൾ പറയുന്നു ഹജ്ജിന് പോകുന്നവരൊക്കെ മുസ്ലിക്കുകളാണ് 500,000 ആളോ വെച്ച് ബാക്കിയൊക്കെ മുസ്ലിക്കാം അത് വെച്ചിട്ടവനെ അത് പറയുന്നത് എപ്പോഴാ മിനയിന് ദുരന്തമുണ്ടായിട്ട് ഹാജിമാര് മരിച്ച വേദനയിൽ മുസ്ലിം ഉമ്മത്ത് കണ്ണീരൊഴുക്കുമ്പോഴാ പറയുന്നത് ഉദാഹരണ നേതാവ് അത് മരിച്ചൊക്കെ മുസ്ലിക്കുകളാണ് അബൂജഹലിന്റെ ആൾക്കാരാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോന്ന് അറിയില്ല പുതിയ വിഷയമായിട്ടൊന്നല്ല ഞാൻ പറയാം മിനായിൽ ദുരന്തം ഉണ്ടായി അല്ലേ ഹജ്ജിന് ഈ വർഷം ദുരന്തം ഉണ്ടായി കുറെ ആളുകൾ മരിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ അവിടെ ആളുകൾ മരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അവിടെ ഇസ്ലാമികമായ ഹജ്ജല്ല നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് മനസ്സിലായില്ല അവിടെ റസൂലുള്ള ജബലുർ റഹ്മയിൽ ദുൽഹജ്ജ് 9 ഒരു 100,000 സഹാബികളുമായി വന്നു 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഹജ്ജ് ചെയ്യാൻ വന്നു ആ പ്രവാചകന്റെ കൂടെ ഹജ്ജിന് വന്ന 100,000-ൽ വരുന്ന സഹാബികൾ അവരാരാ മുവഹിദുകളാണ് തൗഹീദുള്ള ആളുകൾ നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച ആളുകൾ നബി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ നബി കാണിച്ചതിനെ ഫോളോ ചെയ്ത ആളുകൾ അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട് അവിടെ അബൂജേലുമാരവിടെ ഹജ്ജ് ചെയ്യുന്നു ചിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു അബൂജേലിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂലുള്ള അവിടെ കാരണം എന്താ അതുവരെ അവർ ചെയ്ത ഹജ്ജ് ചിർക്കിന്റെ ഹജ്ജാണ് അള്ളഹാനോടും പ്രാർത്ഥിക്കും അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും അതുകൊണ്ട് അള്ളഹാനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഹജ്ജ് തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ഹജ്ജ് തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജ് ഉണ്ടോ ഇല്ല നിസ്കാരമുണ്ടോ ഇല്ല സക്കാത്ത് ഉണ്ടോ ഇല്ല ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യരവിടെ ഹജ്ജിനെല്ലുന്നത് അല്ലേ ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യുന്നത് അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി ജനാധിക്യം വർദ്ധിച്ചു മുവഹിദുകൾ മാത്രമാണ് ഒരു 500,000 ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ ബാക്കിയൊക്കെ ഔട്ടായി അപ്പോ ഹജ്ജിന് പോകുന്ന ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കുകളാണ് ഇത് മൗലവി പ്രസംഗിച്ചാണ് ഇത് ഞാൻ പല സ്ഥലത്തും കേൾപ്പിച്ചപ്പോ മൗലവിമാര് നോട്ടീസിലും
ലഘുലേഖയും കൊണ്ട് ബുക്കും കൊണ്ട് തീരും കൊണ്ട് കയറി വരുമ്പോ ഈമാനുള്ള ഉമ്മാര് ചോദിക്കുകയാണ്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക് എന്ന് അല്ലാഹുവിനോട് ആവർത്തിച്ചു പറയുന്ന തൗഹീദിന്റെ കലിമത്ത് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഹജ്ജിന് പോകുന്ന മുസ്ലിമീങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന മുസ്ലിമീങ്ങൾ, ആ മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കാണ് എന്ന് പറയുന്ന നിങ്ങളാണോ ഞങ്ങളെ വീട്ടിൽ കയറിയിട്ട് ലഘുലേഖ തരുന്നത്? നിങ്ങളാണോ ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് അന്വേഷണം കൊണ്ടുവരുന്നത്? നിങ്ങളാണോ ഞങ്ങളുടെ ആൺകുട്ടികൾക്ക് അന്വേഷണം കൊണ്ടുവരുന്നത് എന്ന് ഉമ്മമാര് ചോദിക്കാൻ തുടങ്ങിയപ്പോ ഒരു മൗലവി പറയാണ്, അങ്ങനെ മുജാഹിദ് ബാലിശ്ശേരി മുശ്രിക്കാണെന്ന് പറഞ്ഞിട്ടേയില്ല. ളവ് പറയുന്നതിൽ എല്ലാ നോബൽ സമ്മാനത്തിനും അർഹരാണ് മുഴുവൻ മൗലൈമാരുമെന്ന് ഞാൻ പറഞ്ഞിട്ട് കംപ്ലൈന്റ് വേണ്ട, അവിടെ നിങ്ങൾ തന്നെ കേട്ടോളി. മൗലവി പറയുന്നത് അങ്ങനെ മുശിരിക്കുന്നൊരു പദം തന്നെ അതിലില്ല. പദം തന്നെ ഇല്ല എന്ന് പറയുന്നതും ഇപ്പൊ പറഞ്ഞ പദവും രണ്ടും കൂടി കൂട്ടിയിട്ട് ഒന്ന് കേൾപ്പിച്ചോട്ടെ. അവനെ മുജാഹിദ് ബാലിശ്ശേരി പറഞ്ഞത് അഞ്ചരക്കം വരുന്ന മുസ്ലിങ്ങൾ മാത്രമേ ഹജ്ജിനോട് എത്തുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്താണ് മുസ്ലിക്കുകളാണ് വാചകത്തിലല്ല, വാചകത്തിലല്ല നിക്ഷേപിക്കാൻ കഴിയില്ല. എന്റെ കയ്യിലുണ്ടാക്കിയില്ല തീർത്തി ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു, ആ മുസ്ലിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യുന്നത്. മുസ്ലിക്കുകളാണ് വാചകത്തിലല്ല, വാചകത്തിലല്ല നിക്ഷേപിക്കാൻ കഴിയില്ല, ആ മുസ്ലിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യുന്നത്, ആ മുസ്ലിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യുന്നത്, ആ മുസ്ലിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യുന്നത്. കണ്ടോ, അതൊരു വലിയ നേതാവാണ്. മഞ്ചേശ്വരത്തും വിഷയ അവതരിപ്പിച്ച് കുളത്തിലായ മൗലവിയാണ്. അയാളാണെന്ന് പറയുന്നത് മുശ്രിക്ക് നാം വാചകത്തിൽ തന്നെ ഇല്ല. വാചക ഇപ്പൊ നിങ്ങൾ കേട്ടില്ല, മഹസറയിലെത്തിയിട്ട് വെളിവാകുന്നതിനും ഇവിടെ തന്നെ വെളിവാക്കുന്നതാണിത്. ഇനി സഹോദരന്മാരെ, നമ്മുടെ സക്കരിയ സലാഹി സുന്നികൾ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് പ്രസംഗിക്കുമ്പോ അറിയാന് സുന്നികളൊക്കെ മുസ്ലിമീങ്ങൾ തന്നെയാണ്. അപ്പൊ ഏതോ ചെറുപ്പക്കാര് കൂക്ക് വിളിച്ച് കൂക്കടക്കോന്ന് കേട്ടോളി. സുന്നി മുജാഹിദ് ജമാഅത്ത് തബ്ലീഗ് ഈ എല്ലാ വിഭാഗങ്ങളും മുസ്ലിങ്ങളാണെന്നാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും ആളുകൾ കടന്നു വരുമ്പോ ഒരിക്കലും തന്നെ ഞങ്ങൾ ഷഹാദത്ത് എല്ലിക്കാറില്ല. എന്താ കാരണം? അവർ മുസ്ലിങ്ങളാണ്. ഇപ്പം കേട്ടില്ലേ, അപ്പോ മുസ്ലിമീങ്ങളാണ് എന്ന് അദ്ദേഹം പറയും. അത് പറഞ്ഞപ്പോ കുറച്ച് ചെറുപ്പക്കാരോ കൂക്ക് വിളിച്ചു. ആ കൂക്കൊന്ന് എപ്പിച്ചോട്ടെ. നിങ്ങൾ ഇങ്ങനെ കൂക്കണം, കൂക്കിയിട്ടാ ഞങ്ങൾ വളർന്നത്. നിങ്ങൾ കൂക്കിയാലേ നിങ്ങളാവുള്ളൂ. ആ ഇനിയും കൂക്കണം. ഞങ്ങള് കുട്ടികളെ കൂക്കാതിരിക്കും. ഒരു മോലെ പറയാം അജിന് വന്നവരൊക്കെ മുസ്ലിക്കാണ്, മറ്റേ മോലെ പറയുന്നത് മുസ്ലിമീങ്ങളാണ്. പിന്നെ ചെറുപ്പക്കാർ കൂക്ക് വിളിച്ചാ ഉത്തരവാദി ആരാണ്? വിളിപ്പിക്കുന്നവരല്ലേ ഉത്തരവാദി. ഇനി സഹോദരന്മാരെ, നമ്മളെ ചാർജ് ചെയ്ത് വരുന്ന മൗലവിയില്ലേ, മൂപ്പര് പറയുന്നത് ഇവര് വിശ്വസിക്കുന്ന അല്ല ആരി അബൂജാഹിൽ വിശ്വസിച്ച അല്ലയും മുജാഹിദ് വിശ്വസിക്കുന്ന അല്ലയും ഒരേ അല്ലയാണ്. അബൂജാഹിൽ വിശ്വസിക്കുന്ന അല്ല ഏതാണ്? ഇത് അബൂജാഹിൽ എന്താ വിശ്വസിച്ചത് എന്ന് ഇൻഷാല്ലാ ഞാൻ ശേഷം പറയും. ആദ്യം മൗലവിന്റെ കളിപ്പെട്ടോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന അബൂജാഹിൽ അടക്കമുള്ള ജനത, അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? അതാണ് നമ്മുടെ തർക്കം. വിശ്വാസമില്ല എന്നൊരു പറയുന്നു. അറേബ്യൻ മുശ്രിക്കുകൾ അല്ലാഹുവിനെ അംഗീകരിച്ചവരല്ല എന്ന് ചില ആളുകൾ ഇപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, അബൂജഹിൽ അള്ളാനെ അറിഞ്ഞ ആളാണ്, അബൂജഹിൽ അള്ളാനെ അറിഞ്ഞ ആളാണ്. അബൂജഹിൽ വലിയ ആരിഫാണ്. അബൂജഹിൽ അള്ളാനെ അറിഞ്ഞ ആളാണ്. അബൂജഹിൽ അള്ളാഹുവിൽ വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞ കഫറുബില്ലാഹി, അവർ അള്ളാഹുവിനെ വിശ്വസിച്ചു. അതാ നമ്മൾ പറഞ്ഞത്, അത് അവരെ പരിഭാഷത്തിൽ എങ്ങനെ അർത്ഥമുള്ളത്. എന്നാൽ അദ്ദേഹം പറയുന്നത് എന്താ പറയുന്നത് അറിയോ? ശരിക്ക് മനസ്സിലാക്കുള്ളതിന് മുമ്പ് അള്ളാഹ് പറയുന്ന ഒരു വാചകം നിങ്ങളെ കൽപ്പിക്കാം. വജാലൂലില്ലാഹി ശുറകാ അൽജിന്ന വഖലഖഹും വഖറഖൂലഹു ബനീന وبنات بغير علم سبحانه وتعالى عما يصفون. ആകാശ ഭൂമികളെ സൃഷ്ടിച്ച
അത് ആരാണെന്ന് ചോദിച്ചാൽ അല്ലാ എന്നൊരു മറുപടി മുശ്രിക്കുകൾ പറഞ്ഞിരുന്നു. അതവരെ സങ്കല്പമാണ് അല്ല എന്നൊരു സങ്കല്പം. ആ സങ്കല്പിക്കുന്ന അവരുടെ അല്ല എന്നവര് സങ്കല്പിക്കുന്ന ദൈവം, ആ ദൈവത്തെ കുറിച്ച് അവരെന്താ വിശ്വസിച്ചത്? ഖുർആൻ പറഞ്ഞു വജാലൂലില്ലാഹി, അല്ലാഹുവിനെ അവരാക്കി അവർ സ്ഥാപിച്ചു. ശുറകാ, പങ്കുകാരെ, കൂറുകാരെ സ്ഥാപിച്ചു. ആരാ അള്ളാഹിന്റെ കൂറുകാര്? അൽ ജിന്ന. ജിന്ന് അള്ളാഹിന്റെ പങ്കുകാരാണെന്ന് അവർ വാദിച്ചു. ജിന്നിനെ അള്ളാഹിന്റെ പങ്കുകാരാക്കി, മലക്കിനെ അള്ളാഹിന്റെ പങ്കുകാരാക്കി. വഫലഖഹും, വാസ്തവത്തിൽ അള്ളാഹിന്റെ പങ്കുകാരല്ലോ മലക്കും ജിന്നും, മറിച്ച് അള്ളാഹ് സൃഷ്ടിച്ചതാണ് അവരെ. അള്ളാഹുവിന് ആൺമക്കളുണ്ടെന്നവർ പച്ചക്കള്ളം പറഞ്ഞു. അള്ളാഹുവിന് പെൺമക്കളുണ്ടെന്നും അവർ പച്ചക്കള്ളം പറഞ്ഞു. ഒരു വിവരമില്ലാതെ അബൂജഹലും കണ്ണികളും വാദിച്ച വാദമാണത്. മൗലവി പറഞ്ഞത് അള്ളാഹനെ അറിഞ്ഞ ആളാണ് എന്നാണ്. അള്ളാഹ് പറയുന്നത് അള്ളാഹിനെ പറ്റി അറിവുമില്ലാത്തവനാണ് അബൂജഹൽ. ആ അബൂജഹലിന്റെ വാദമാണ് അള്ളാഹ് ആൺമക്കളുണ്ട്, അള്ളാഹ് പെൺമക്കളുണ്ട്, ആ അള്ളാഹ് കൂറുകാരുണ്ട്. അള്ളാഹ് പറയുന്നു സുബ്ഹാനഹു വതആലാ അമ്മാ യസിഫൂ, അവര് പറയുന്നതിൽ അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. അപ്പോ കൂറുകാരനുള്ളൊരല്ല, ആമക്കളുള്ളൊരല്ല, പെൺമക്കളുള്ളൊരല്ല, ഇങ്ങനത്തെ ഒരമ്മണ്ട് അബൂജഹലും കക്ഷികളും അള്ളാഹ് അവർ സങ്കല്പിച്ചത് ഈ ഒരു ശക്തിയില. അങ്ങനെ ഒരു അമ്മണ്ടോ? ആൺമക്കളും പെൺമക്കളുള്ള അല്ല, കൂറുകാരനുള്ളൊരല്ല, അങ്ങനെ ഒരു അമ്മണ്ടോ? അപ്പൊ ഇല്ലാത്ത ഒന്നിനെ അല്ലാ എന്ന് സങ്കല്പിച്ചു. ഉള്ള റബ്ബിനല്ല അവരുടെ വിശ്വാസം. ഇതുകൊണ്ടാണ് ഇമാം റാസിർ മോഹൻ പറഞ്ഞത് അവർ അള്ളാഹുവിനെ തന്നെ നിഷേധിക്കുന്നവരാണെന്ന് പറയാൻ കാരണം അതാണ്. എന്നാൽ സഹോദരന്മാരെ, നമ്മുടെ അള്ളാഹുവിൽ അവർ പങ്കുചേർത്തില്ലേ പറഞ്ഞു. ശരിയാസലായും പറഞ്ഞില്ലേ അയ്യൂബിന് അലൈഹി സ്വലാത്തു വസ്സലാമിന് രോഗമുണ്ടായതിൽ ജിന്നിന് പങ്കുണ്ട്, ഷൈത്താന് പങ്കുണ്ട് എന്നല്ലേ പറഞ്ഞു? രോഗം കൊടുക്കുന്ന അല്ലല്ലേ, ഏട്ടിൽ പങ്കുണ്ട് എന്നാ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, മൂപ്പർ ഇപ്പൊ പറയാ അത് കാരണമെന്നുള്ള നിനക്ക് പറഞ്ഞാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇവിടെ സഹായം കിട്ടുന്നതിൽ റസൂലുള്ളാഹ് പങ്കിട്ടുന്നെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നൊരു ശിർക്കും മുശ്രിക്കാക്കലും ബാക്കി ഉണ്ടാവില്ല മൗലവി. അപ്പൊ ജിന്നിന് ശൈത്താന് പങ്കുണ്ട് രോഗം ഉണ്ടാക്കുന്നത് നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ ഒഴിഞ്ഞു മാറിയല്ലേ? ഒന്ന് ചോദിച്ചവന് അയ്യോ അലൈഹി സ്വലാത്തു വസ്സലാമിന് വലിയ രോഗങ്ങൾ ഉണ്ടായി, കുറെ കാലത്തോളം കഷ്ടപ്പെട്ട് വർഷങ്ങളോളം അദ്ദേഹം കഷ്ടപ്പെട്ട് സഹിയായ ഹദീസിലൊക്കെ ഉള്ളതാണ്. പക്ഷെ അതിൽ പിശാചിനെന്തോ പങ്കുണ്ട് അദ്ദേഹത്തിന് രോഗം വരുത്തിയതിൽ, അപ്പോ അദ്ദേഹത്തിന് രോഗം വരുത്തിയതിൽ പിശാചിനെന്തോ പങ്കുണ്ട് എന്നാ പറഞ്ഞത്? പിശാചി കാരണമായി എന്നല്ല പറഞ്ഞത്, അത് തന്നല്ലേ. ജാലൂലില്ലാഹി സുറക അൽ ജിന്ന, അള്ളാഹുവിന് പങ്കുകാരെ സ്ഥാപിച്ചു. എന്നാൽ സഹോദരന്മാരെ, നമ്മളെ ദാദാവരത്ത് വരുന്ന ഷാർജ മൗലവി അദ്ദേഹം പറയുന്നു അബൂജഹലെ വിശ്വസിച്ച് നമ്മൾ വിശ്വസിക്കുന്ന അതേ അള്ളാഹുവിനാണ്. അപ്പൊ രണ്ടു കൂട്ടരെയും വിശ്വാസം എന്താന്ന് മനസ്സിലായി? രണ്ടു കൂട്ടരെ വിശ്വസിച്ച് ഒരേ അള്ളാഹുവിനാണ്. അബൂജഹലെ വിശ്വസിച്ച് ഖുർആൻ പറഞ്ഞു കൂറുകാരനുള്ള അള്ളാ, ആമക്കളുള്ള അള്ളാ, പെൺമക്കളുള്ള അള്ളാ. അതിൽ തന്നെ നമ്മളെ മൗലവി വിശ്വസിക്കുന്നത് എന്നാ ഏക്ലാസ് വിശ്വാസാണേ. ചോദിച്ചോട്ടെ, അവനെ അവര് അല്ലാഹു എന്ന് അവരംഗീകരിച്ചത് ആരാണോ അത് നാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെയാണ്. അവര് അല്ലാഹു എന്ന് അവരംഗീകരിച്ചത് ആരാണോ അത് നാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെയാണ്. അപ്പൊ അല്ലാഹു എന്ന് മുശ്രിക്കീങ്ങൾ അംഗീകരിച്ചത് ആൺമക്കളും പെൺമക്കളും കൂറുകാരനുമുള്ള ഒരു അല്ലാഹ് എന്നാണ് അവർ വിശ്വസിച്ചത് എന്ന് ഖുർആൻ പറയുന്നു. ഇവർ പറഞ്ഞു അത് തന്നെ മുജാഹിദീങ്ങളും വിശ്വസിക്കുന്ന പോലും. സുബ്ഹാനല്ലാഹ്, ഇനി നിങ്ങൾക്ക് കേൾക്കോ. മൗലൈമാര് ആദ്യം പറഞ്ഞു അള്ളാഹ് ഇടത്തും വലത്തും കൈയുണ്ട്. ഈ ബുക്കിലി പറഞ്ഞു തൗഹീദ് അള്ളാഹുവിന്റെ ചുട്ടവനെ അള്ളാഹുവിന്റെ കൈകളെ കുറിച്ച് പരാമർശം ആകാശങ്ങൾ വലത് കൈയിലും ഭൂമി ഇടത് കൈയിലുമാണ്. അള്ളാഹ് വലത്തും എടുത്തു വരെ കൈ വലത്തെ കയ്യിലുള്ള ആകാശവും പിടിച്ചു എടുത്ത കയ്യിലുള്ള ഭൂമിയും പിടിച്ചു. ഇതാദ്യം അത്തൗഹീദ് അവർ പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴോ
ഇപ്പോൾ നമ്മളെ സക്കരിയ ബിബ്നു അബ്ദുൽ ഹാബിന്റെ പുസ്തകത്തിലാണ്, അതേ അത് ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാവ് പോലും പരിഭാഷപ്പെടുത്തിയതാണ്. എന്നാൽ ഇപ്പൊ സക്കരിയ സലാഹി പുതിയ ബുക്ക് അതിലയാൾ പറഞ്ഞു അള്ളാഹ്ക്ക് വലത്ത് രണ്ട് കൈയാണ്, ഇടത്ത് കൈയില്ല. അവന്ന് പോയിക്കോളൂ നിങ്ങൾ ഈ പുസ്തകത്തിൽ ഞാൻ വായിക്കാം. അള്ളാഹുവിന്റെ ഇരു കൈകളും വലം കൈയാണെന്നും അഥവാ അവന് ഇടത് കൈയില്ലെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അള്ളാഹ്ക്ക് വലത്ത് രണ്ട് കൈ, ഇടത്ത് കൈയില്ല. ഇത് ഞാൻ വായിച്ചപ്പോ കൊണ്ടോട്ട് ചെയ്ത ഒരാൾ ചോദിച്ചപ്പോ അള്ളാഹ് വികലാംഗനാണോ? സുബ്ഹാനല്ലാഹ്. ഞാൻ ചോദിക്കട്ടെ, ആദ്യം ഇവർ പറഞ്ഞ് വലത്തും ഇടത്തും കൈയാണ്, ഇപ്പൊ പറയുന്നത് വലത്ത് രണ്ട് കൈയാണ്, ഇടത്ത് കൈയില്ല, തീർന്നില്ല. എന്നാ ഇത് തന്നെ നമ്മളെ സെലഫിയും പറയുന്നത് കേട്ടോ, അല്ലാഹുവിന് രണ്ട് കൈയുണ്ട്, അവന്റെ രണ്ട് കൈയും വലം കൈയാണ്. രണ്ട് കൈയും, രണ്ട് കൈയും വലം കൈയാണ്. അപ്പൊ അല്ലാഹുവിനെ സംബന്ധിച്ച് പറയുന്ന വാചകങ്ങളാ നിങ്ങളെ കേൾപ്പിക്കുന്നത്? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അതാ ഈ മൗലവി തന്നെ പറയുന്നു, പടച്ചവൻ അരസിന്റെ മുകളില് സിംഹാസനത്തിന്റെ മുകളിലാണ്, പക്ഷേ ആ മുകളില് അള്ള കുത്തിരിക്കുമ്പോ കാല് താത്തിയിട്ടിട്ടോ കുത്തിരിക്കുന്നത്, പൊക്കിയിട്ടോ നീ അമ്മക്കറിഞ്ഞൂടാ, മേൽപോട്ട് നോക്കിയിട്ടോ താഴോട്ട് നോക്കിയിട്ടോ അള്ള കുത്തിരിക്കുന്നത് നീ അമ്മക്കറിഞ്ഞൂടാ, അങ്ങനെയൊന്നും പറയാൻ പറ്റൂല, അള്ള അരസിന്റെ മുകളിൽ ഇരിക്കുകയാണ് എന്ന് വെച്ചോട്ടോ. അവനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്താ വിശ്വസിക്കുന്നത്? അള്ളാഹു അരസിന്മേലാണ്. എങ്ങനെ? അവനുദ്ദേശിക്കുന്നത് പോലെ, അവനുദ്ദേശിക്കുന്നത് പോലെ, അവനുദ്ദേശിക്കുന്ന പ്രകാരത്തിൽ. അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഹദ് നിർണയിക്കാൻ പറ്റൂല. എങ്ങനെ അപ്പുറം അപ്പുറമൊക്കെ അതിന്റെ അതിർത്തി എത്ര എത്ര പ്ലേസ് വേണം അതൊന്നും നമ്മൾ പറയാൻ പാടില്ല. ഇരിക്കുന്ന രൂപം എങ്ങനെ, മേപ്പോട്ട് നോക്കിയിട്ടോ താഴ്ചക്ക് നോക്കിയിട്ടോ കാല് നോക്കിയിട്ടോ ആ നിലക്കുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല. അള്ളാഹിനെ പറ്റി പറയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചോ, ഇനി സഹോദരന്മാരെ ഒക്കെ ഞാൻ എന്റെ സീഡികളിൽ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ അത് കേട്ടു നോക്കണമെന്ന് മാത്രം ഞാൻ പറയാണ്. ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, നമ്മളെ സിറാജിലുള്ള കലണ്ടർ എല്ലാവരും വാങ്ങാത്തവർക്കും ഒന്ന് വാങ്ങണം. അത് വിറ്റിട്ട് പത്ത് റുപ്യ നിങ്ങൾ കൊടുക്കുക, അത്രയും കൊടുക്കുകയും വേണ്ടു. പൈസ ഉണ്ടാക്കാനല്ല, പൈസ ഉണ്ടാക്കാൻ അള്ളാഹ് കരാവിൽ ധാരാളമുണ്ട്. അത് നേരത്തെ പൈസ തന്നെ നല്ലോണം അള്ളാഹു തന്നെ തരുന്നുണ്ട്. ഇന്നലെയും കടവത്ത് നിന്നുണ്ട് സ്വർണത്തിന്റെ വളയും, അതുപോലെ തന്നെ സ്വർണവും അതുപോലെ പണമൊക്കെ പലരും തന്നിട്ടുണ്ട്. ഇന്നും ഒരുപാട് ആളുകൾ സ്വർണവും പണമൊക്കെ തന്നിട്ടുണ്ട്. 200,000 രൂപയോളം നേരത്തെ കിട്ടാറുണ്ടായിരുന്നു സെലഫി. അതിനെ പരിഹസിച്ചതിന് ശേഷം ഇപ്പോൾ ആ മുജാഹിദ് സുഹൃത്തുക്കൾക്കും തോന്നി അവിടെ നേർച്ചയാക്കിയ ഭയങ്കര ഫലമുണ്ട്. അപ്പൊ അവർ നേർച്ചയാക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 300,000 കിട്ടുന്നുണ്ട്. കുറെ കടകളുണ്ട്, അള്ളാഹു കടകളൊക്കെ വേണ്ടി തന്നെ ഇപ്പൊ അതിലേക്ക് കടത്തുന്നില്ല. കലണ്ടർ എന്നൊരു പ്രചരണത്തിന് അവർ ഒന്ന് വാങ്ങണം. എന്റെ വിഷയത്തിന് ഇതിനെ പോയി ഇനി മൗലവി പറയുന്ന ടോളി, എല്ലാ രാത്രിയും അള്ള ഒന്നാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നതാണ്. നേരത്തെ എന്തേം പറഞ്ഞത്, അള്ളാന്റെ വലത്തേ കയ്യിൽ ആകാശമുള്ളത്, അള്ളാന്റെ വലത്തേ കയ്യിലുള്ള ആകാശത്തിൽ അള്ള ഇറങ്ങിയ എപ്പോ രാത്രി പാതിരിയാവും. അവന്ന് വെച്ചിട്ടവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും അതാ നമ്മോട് അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും അതാ നമ്മോട് അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, എല്ലാ രാത്രിയും ഇറങ്ങി വരുന്നാണല്ലോ, അപ്പൊ അമേരിക്കയിലെ രാത്രിയാകുമ്പോഴാണോ ഇറങ്ങുന്നത്, ഇന്ത്യയിലെ രാത്രിയാകുമ്പോഴാണോ? അമേരിക്കയിലെ രാത്രിയാകുമ്പോഴാണോ ഇന്ത്യയിലെ രാത്രിയാകുമ്പോഴാണോ ഇറങ്ങുന്നത്? ഒരു ചെറുപ്പക്കാരന്റെ ചോദ്യം. വേറൊരു ചെറുപ്പക്കാരന്റെ ചോദ്യം, അള്ള ഒരു അരസിന്റെ മുകളിൽ ഇരിക്കുന്നു എന്നല്ലേ പറഞ്ഞത്, ഇതാരുണ്ടാക്കിയതാണ് ഈ അരസ്, ആരാ അത് പഠിച്ചത്? അല്ല. അപ്പൊ അള്ള പഠിച്ച അരസിന്റെ മുകളിൽ ഇപ്പൊ അന്ന് ഇരിക്കുക. അതെ. അപ്പൊ ഇത് പഠിക്കുന്നതിന് മുമ്പ് അന്ന് എവിടെയായിരുന്നു? അത് ഈ കേരള നേതൃത്വം വിചാരിച്ച ഓഫീസിലാണ്. ഇത് പഠിക്കുന്നതിന് മുമ്പ് അന്ന് എവിടെയായിരുന്നു? അതിന് മറുപടിയുണ്ടോ? യുക്തിവാദികളെ കൊണ്ടും നിരീശ്വരവാദികളെ കൊണ്ടും മതവിരോധികളെ കൊണ്ടും പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെ മുഴുവൻ ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടി, അവർക്ക് ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടി ഇവർ ഓരോ ഓരോ വകുപ്പുകൾ വെച്ചുകൊടുക്കുകയല്ലേ സഹോദരന്മാരെ? നിങ്ങൾ ആലോചിക്കൂ, ഇസ്ലാമിന്റെ വിശ്വാസം പ്രചരിപ്പിക്കാൻ എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന അക്ബർ മൗലവി, ഞാൻ ഇന്നലെ അദ്ദേഹത്തിന്റെ വാചകം കേൾപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഒരു അറബി പയ്യൻ എന്ന് പറഞ്ഞ വാചകം ഞാൻ ഇന്നലെ കേൾപ്പിച്ചു. എന്നാൽ ആ അക്ബർ മൗലവി നേരത്തെ എഴുതിയ പുസ്തകം, നേരത്തെ എഴുതിയ പുസ്തകത്തിലെ വാചകങ്ങൾ നിങ്ങൾക്ക് കാണാം. മുജാഹിദുകൾ തന്നെ, മടവൂര് മുജാഹിദുകൾ തന്നെ ഗൾഫ് സലഫിസമിന്റെ പുസ്തകത്തിൽ പ്രസിദ്ധീകരിക്കും. അത് കാണാം അക്ബർ എന്താ പറഞ്ഞത്.
ദൈവത്തെക്കുറിച്ച് വികലമായ സങ്കല്പങ്ങൾ ഉടലെടുത്തത് സങ്കുചിതത്വത്തിനും ഉച്ചനീചത്വങ്ങൾക്കും കാരണമായി. നിരാകാരനായ ദൈവം പുരുഷനായി സങ്കല്പിക്കപ്പെട്ടപ്പോൾ അവന് കൈകാലുകളും തലയും ഉടലുമുണ്ടെന്ന് സ്വാഭാവികമായും വിശ്വസിക്കപ്പെട്ടു. അപ്പോൾ തലയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ബ്രാഹ്മണൻ ഉന്നതനും കാലുകളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ശുദ്രൻ അധമനുമായി. അത് ജാതി ചിന്തയ്ക്ക് കാരണമായി. ഹൈന്ദവത ധർമ്മവും ദർശനവും പേജ് 244. ഇങ്ങനെ തുടങ്ങിയിട്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് അദ്ദേഹം ആദ്യം എഴുതിയ വാചകങ്ങൾ, പ്രപഞ്ചാതീതനായ ദൈവം പ്രപഞ്ചത്തിന് പുറത്ത് ഏഴാം ആകാശത്തിനു മുകളിൽ സിംഹാസനാരൂഢനായിരിക്കുന്ന സ്വേച്ഛാധിപതിയായ ഒരു ചക്രവർത്തിയാണെന്ന ധാരണ ഇസ്ലാം വളർത്തുന്നില്ല. ദൈവവിശ്വാസം MM അക്ബർ പേജ് 22. ഇങ്ങനെ MM അക്ബർ ആദ്യമെഴുതിയ പുസ്തകങ്ങളിൽ അള്ളാഹുവിന്റെ മുകളിൽ ഏഴാനാകാശത്തിന്റെ മുകളിൽ സിംഹാസനാരൂഢനാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. പടച്ചവന് കൈകാലുകൾ ഉണ്ടെന്ന് പഠിപ്പിക്കുന്നില്ല. അത് ബ്രാഹ്മണന്മാരുടെ വിശ്വാസമാണ് എന്ന് പറഞ്ഞ MM അക്ബറും മുജാഹിദിന്റെ മൗലവിമാരി യോഗം ചേർന്ന് പടച്ചവനെ സംബന്ധിച്ചുള്ള വിശ്വാസം മാറ്റിമറിക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹവും വിശ്വാസം മാറ്റി. അദ്ദേഹം വിശ്വാസം മാറ്റിയിട്ട് പുതിയ പുതുതായിട്ടുണ്ടാ പറഞ്ഞിരുന്നു. അത് ഞാൻ വേറെ പുസ്തകം നിങ്ങൾ കരിയാ സാഹിദിനെ എഴുതുന്നു, നോക്കി വായിക്കാം, കേട്ടോളൂ. അദ്ദേഹം പറയാണ്, ആദ്യകാലത്ത് അദ്ദേഹം എഴുതിയതിനെ സംബന്ധിച്ച് പറയാം, ഖുർആനിന്റെയും വ്യക്തമായ ഹദീസുകളുടെയും വെളിച്ചത്തിൽ ഈ പരാമർശം തെറ്റാണെന്നാണ് എനിക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹുവിന്റെ സത്തയെക്കുറിച്ച് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അവഗാഹമായി പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത സമയത്ത് രചിച്ച കൃതികളിൽ അബദ്ധങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. മൂപ്പർ പഠിക്കാത്ത കാലത്ത് എഴുതിയതാ ഹിന്ദുക്കളെ പറ്റി നോക്ക്, അല്ല എഴുതിയത് അബദ്ധം ഉണ്ടായാലും സ്വാഭാവികമാണ്. എന്നാൽ സഹോദരന്മാരെ, പഠിക്കാത്ത ആളോട് പുസ്തകമെഴുതാൻ ആര് പറഞ്ഞു? പഠിക്കാത്ത ആള് പുസ്തകമെഴുതി വിൽക്കുമ്പോൾ ഹൈന്ദവത ധർമ്മവും ദർശനവും ബൈ പഠിക്കാത്തവൻ പ്രസാധനം ബൈ പഠിക്കാത്തവർ, ഇങ്ങനെയായിരുന്നു പുസ്തകം ഇറക്കിയിരുന്നത്. ഇപ്പൊ പറയുന്നത് ഞാൻ അള്ളാഹിനെ പറ്റി പഠിക്കാത്ത കാലത്ത് എഴുതിയതാണ്. പഠിക്കാത്ത കാലത്ത് അള്ളാഹിനെ പറ്റി എഴുതാൻ ഈ മൗലവി എന്തിനു തുനിഞ്ഞു? മൗലവിയുടെ പുസ്തകം എന്തിനു വിറ്റ് പ്രസിദ്ധീകരിച്ചു? എന്തിനിട്ട് അതിലൂടെ ജനങ്ങളെ ചൂഷണം ചെയ്തു? ഇനി നിങ്ങൾ കേൾക്കണോ, ഇപ്പൊ മൂപ്പര് തൗബാ ചെയ്തിട്ട് പറയുന്നു അള്ളാഹ് കയ്യും കാലും ഇല്ലാതെ മുമ്പ് ഞാൻ എഴുതിപ്പോയത് തെറ്റാണ്, അള്ളാഹ്സിന്റെ മോളാ നിയാം അർഹിന്റെ മോളല്ല നിയാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മൂപ്പര് എഴുതിയാണ്. ഏതായിരുന്നാലും പ്രസ്തുത പരാമർശം ഗൗരവതരമായ അബദ്ധമാണെന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ബോധ്യപ്പെട്ട സ്ഥിതിക്ക് അത് തിരുത്തുകയും നാം മുമ്പ് ചെയ്തിരുന്നത് പോലെ തിരുത്ത് ശബാബിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അപ്പൊ ഇപ്പൊ പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാണ് പോലും, പണ്ടോ ടോർച്ചിന്റെ വെളിച്ചത്തിലെ പഴയ പുസ്തകം ഇയാളാ ഇസ്ലാം മതത്തിന്റെ വിശ്വാസം പ്രചരിപ്പിക്കാൻ നടക്കുന്നത്, ക്രൈസ്തവർക്കും ഹൈന്ദവർക്കും മറുപടി പറയാൻ നടക്കുന്നത്. അള്ളാഹുവിനുള്ള വിശ്വാസം പഠിക്കാതെ ദീൻ പ്രചരിപ്പിക്കുന്ന ഇവരുടെ വാദം കൊണ്ട് മറ്റ് മതക്കാരെ മുന്നിൽ മുസ്ലിം സമുദായം ചോദ്യം ചെയ്യപ്പെടുകയല്ലേ സഹോദരന്മാരെ? എത്ര വലിയ അവസ്ഥമാണിത്! മുസ്ലിമീങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, ഇനി ഞാൻ പറയട്ടെ. എന്നാൽ ഇവരുടെ തന്നെ മുഖപത്രമായ അൽമനാറ് മലയാളത്തിൽ കെ എം മൗലവിയും MCC മൗലവിമാരുമൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് എഴുതി പ്രസിദ്ധീകരിച്ച മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാറ് ഫതാവൽ മനാറ് 1952 ജനുവരി 20, അതാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കുന്നത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. അതിലെന്താ പറയുന്നത്? അതിൽ പറയുന്നത് ഞാൻ നോക്കി വായിക്കാം, ശരിക്ക് ശ്രദ്ധിച്ചോ. അള്ളാഹുവിന് ജഡം, രൂപം, ഭാഗം, സ്ഥലം മുതലായ വല്ലതും ഉണ്ടെന്ന് വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിച്ചാൽ എന്താ ആവുക? അവർ പറയാന് ശരിക്കും കേട്ടോ, മുബുത്തദിർ കാഫിർ അവിശ്വാസിയായ അനാചാരി എന്ന് പറയപ്പെടുന്നു. ആർക്കാണ് അവിശ്വാസിയായ അനാചാരി മുബുത്തദിർ കാഫിർ എന്ന് പറയപ്പെടുന്നത്? ഞാനല്ല പറയുന്നത്, മുജാഹിദിന്റെ മുൻകാല നേതാക്കളായ കെ എം മൗലവി, TK മൗലവി, MCC മൗലവിമാര്, വക്കം മൗലവി തുടങ്ങിയ മൗലവിമാര് ഇറക്കുന്ന അൽമനാറിൽ അവര് പറയുന്നു കാഫിറാണ്. ആര് കാഫിറാണ്? അവിശ്വാസിയായ അനാചാരി എന്ന് പറയപ്പെടുന്നു ആർക്ക്? അള്ളാഹുവിന് ജഡം, രൂപം, ഭാഗം, സ്ഥലം മുതലായ വല്ലതും ഉണ്ടെന്ന് വിശ്വസിക്കുക. അപ്പൊ അള്ളാഹു ഒരു സ്ഥലത്താണെന്ന് വിശ്വസിച്ചാൽ
ഇപ്പൊ പറഞ്ഞില്ലേ ഏഴാനാകാശത്തിന്റെ മേലെ അരസിന്റെ മോളിയിരിക്കുകയാണ് എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ വിശ്വസിച്ചാൽ കാഫിറാണെന്ന് പേരോട് പറഞ്ഞതല്ല, കാന്തപുരം പറഞ്ഞതല്ല, ഉസ്താദ് പറഞ്ഞതല്ല, കന്യത്തുസ്താദ് പറഞ്ഞതല്ല, ഉള്ളാസങ്ങൾ പറഞ്ഞതല്ല, കെ എം മൗലവി, ഇ കെ മൗലവി, പി കെ മൗലവി, എം സി സി മൗലവി തുടങ്ങിയ ഇവരുടെ മുൻഗാമികളായ മൗലവിമാര് പറയുന്നു അള്ള ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞാൽ കാഫിറാണ്, മുബത്തദി കാഫിറാണ്, അള്ളാഹ്ക്ക് ജനമുണ്ടെന്ന് പറഞ്ഞാൽ കാഫിറാണ്, അള്ളാഹുവിന് ഭാഗമുണ്ടെന്ന് പറഞ്ഞാൽ കാഫിറാണ്, അള്ളാഹ്ക്ക് വലത്തും ഇടത്തും എന്ന് പറഞ്ഞാൽ ഭാഗമായില്ലേ, വലത്ത് രണ്ട് കൈയാണെന്നല്ലേ സലാഹി പറഞ്ഞത്, അള്ളാഹ്ക്ക് ഭാഗമുണ്ടെന്ന് പറഞ്ഞാൽ കാഫിറാണെന്ന് ഞങ്ങളല്ല പറഞ്ഞത്, മുജാഹിദിന്റെ നേതാക്കൾ, മുജാഹിദിന്റെ അൽമനാർ 1952 ജനുവരി 20 പറയുന്നു. നിഷേധിക്കാൻ കഴിയുമോ? എന്താണ് മുസ്ലിം ചെറുപ്പക്കാരെ, ഈമാൻ കിട്ടി മരിക്കണ്ടേ? ഈമാൻ കിട്ടി മരിക്കണോ? നിങ്ങൾ സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നോ? സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിച്ചോ? സ്വാലിഹികളായ ഇമാമിങ്ങൾ പഠിപ്പിച്ചത് അംഗീകരിച്ചോ? ഇല്ലെങ്കിൽ ഇവിടെ സുന്നത്ത് ഈമാനോട് മരിക്കാൻ പ്രയാസം തന്നെ. ഇനി നിങ്ങൾ നോക്കി, ഇപ്പോൾ മൗലൈമാര് രണ്ടായി പിരിഞ്ഞ്, എന്നിട്ടിപ്പോ നമ്മളെ വച്ചിരിക്കാതെ കട്ടി ഇപ്പം പരസ്പരം വച്ചിരിക്കാതെ അല്ലേ? മുജാഹിദിന്റെ വലിയ നേതാവ്, എന്നോട് വാദപ്രതിവാദത്തിന് വ്യവസ്ഥയിടാൻ വേണ്ടി വന്ന നേതാവ് സി പി ഉമർ പുല്ലൻ, അന്ന് തന്നെ വാദപ്രതിവാദത്തിന് വ്യവസ്ഥയിടാൻ വേണ്ടി വന്ന മറ്റൊരു നേതാവാണ് അബ്ദുറഹ്മാൻ സലഫി. രണ്ടാളും ഒന്നായിട്ടൊരു വാഹനത്തിലായിരുന്നു വന്നത്. ആ വന്ന രണ്ട് കക്ഷികളും തമ്മിൽ ഇപ്പൊ പിരിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുസ്ലിക്കുകളാണെന്നല്ലേ പറയുന്നത്? കേട്ടോളി നിങ്ങൾ, സി പി ഉമർ സുല്ലമി പറയുന്നു, അതാ മൗലവി മുജാഹിദ് അഥവാ മലപ്പുറം മുജാഹിദിനോ ചങ്ങരംകുളം മുജാഹിദിനോ എന്ത് പേര് പറഞ്ഞാൽ തെക്കില്ല, ഇനി നാടെന്ന് പറഞ്ഞാൽ തെക്കില്ല, വയനാടെന്ന് പറഞ്ഞാൽ തെക്കില്ല. സി പി ഉമർ സുല്ലമി പറയുന്നു മറ്റേ മുജാഹിദ് മുസ്ലിക്കാവുകയാണ്. അത് ചുട്ടവനെ ഇപ്പോൾ ഈ പുതിയ ആധുനിക ഫ്രാസുകൾ പറയുന്നത് അവരുടെ എല്ലാവരുടെയും കൂടെ ഒരു ജിന്ന് രക്ഷപ്പെടുത്താനുണ്ടാവുമെന്നും ഓരോ അപകടത്തിനും വരുമ്പോൾ ആ ജിന്ന് അവരെ രക്ഷപ്പെടുത്തുമെന്നും അങ്ങനെ ആ രക്ഷ ആ ജിന്നിനോട് രക്ഷപ്പെടുത്തു വേണ്ടി രക്ഷ അപേക്ഷിക്കാമെന്നുമാണ് അവർ അതുകൊണ്ട് വരുത്തുന്നത്. ഇത് പണ്ട് ഖുറൈശികൾ ചെയ്ത അതേ ശിർക്കിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഖുറൈശികളുടെ വിശ്വാസം തന്നെ ഏതൊരു സ്ഥലത്ത് ചെന്നാലും അവിടെ രക്ഷിക്കാനൊരു ഒരു ജിന്നുണ്ട്, ആ ജിന്ന് രക്ഷ തേടുക എന്ന് വേണ്ടത്. അന്നഹുഖാൻ രിജാലിമിനിൽ ഇൻസി യഴുവിന് ബി രിജാലിമിനു ജിന്നി ഫ ധാതുഹും ഹക്ക, ഖുർആനിനെ പറ്റി പറഞ്ഞതാണ്. മനുഷ്യന്മാരുടെ ഘട്ടത്തിലെ ആളുകൾ ജിന്നിൽപ്പെട്ടവരോട് രക്ഷ തേടുകയും ആ രക്ഷ തേടുമ്പോൾ ഇവർക്ക് ഓ ഞങ്ങൾ രക്ഷകന്മാരെ തന്നെ എന്നുള്ള അഹങ്കാരം വർദ്ധിക്കുകയും ചെയ്യും. അതാണ് മക്കാ മുശ്രിക്കുകൾ ചെയ്ത ഷിർക്കിനെ പറ്റി ഖുർആൻ പറയുന്നത്. ആ ഷിർക്കിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ഇങ്ങനെ ഓരോ ജിന്നും ജിന്നെ രക്ഷപ്പെടുത്തുമെന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ ഒരു കാര്യം വെളിച്ചത്തായിട്ട് ഇതുവരെ ഇവരെ പറഞ്ഞ ഇബ്രാഹിം നബിനെ വിളിച്ചിട്ടാ ചെറുക്കായിരുന്നു, ഇപ്പൊ പറഞ്ഞ് ജിന്നിനെ വിളിച്ചിട്ടാ, കുറേശ്ശേരെ ചെറുത്ത് ജിന്നിനെ വിളിക്കലായിരുന്നു ഇപ്പൊ പറയാൻ. എന്നാൽ അത് ചെറുക്കാണെന്ന് പറയുമ്പോ ദക്കരിയാസരായി അതിന് മറുപടി ഇറങ്ങിയിട്ടോളി. ദക്കരിയാസരായി പറഞ്ഞ മുഴുവൻ ചെറുപ്പം കുഫറും ഉള്ളത് പടവൂരി വിചാരിച്ചാണ്. അത് ചോദിച്ചവൻ അപ്പൊ സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള ചെറുക്കും കുഫറും ഇവർ പ്രചരിപ്പിക്കുന്നു എന്ന കാര്യം ജനങ്ങൾ മനസ്സിലാക്കി. അതിനെ കൗണ്ടർ ചെയ്യാനാണ് ഇപ്പൊ ജിന്ന് കാസറ്റ് ഇറക്കിയിട്ട് കേന്ദ്രമുഖാർ ചിർക്കിലേക്ക് എന്താ തെളിവ്? സുല്ലമിന്റെ തൊള്ള. ഞങ്ങൾ ചിർക്കിലേക്ക് തുറന്ന് രണ്ടാളെയും തൊള്ള. ഇപ്പോഴോ ഇപ്പൊ പരസ്പരം തൊള്ള. ഇനി അപ്പോ അപ്പോഴേ ദക്കരിയാസരായി ചോദിക്കുന്നത് ജിന്ന് രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞാല് അങ്ങനെ അതിനെ നിഷേധിച്ച് സുല്ലമി നിഷേധിച്ചാ പിന്നെ ജിന്നെവിടെ? അപ്പൊ മറ്റേ മൂപ്പരെ ഉസ്താദ് ഇന്ന് കുറെ കൊല്ലത്ത് ഉസ്താദ് സുല്ലമി, വേറൊരു സുല്ലമി ആയിഷാബി ചാടിപ്പോയി തന്നെ സുല്ലമി. ആ സുല്ലമി പറയുന്നു അപ്പൊ തൗഹീദ് എവിടെ എന്ന് വെച്ചോട്ട് അവനെ പറയടോ. ജിന്നെവിടെ? ഡി സി കുട്ടികളെ കാസറ്റുമായി ഊരി നിന്നവരെ പറയും നിങ്ങള് എവിടെ? നിങ്ങൾക്ക് ജിന്ന് എവിടെ കുട്ടികളെ? തൗഹീദ് പറയടോ. ജിന്നെവിടെ? കുട്ടികളെ കാസറ്റുമായി ഊരി നിന്നവരെ പറയും നിങ്ങൾ എവിടെ? നിങ്ങൾക്ക് ജിന്ന് എവിടെ കുട്ടികളെ? തൗഹീദ് പറയടോ. ജിന്നെവിടെ? ഉസ്താദ് ശിഷ്യരും തമ്മിലാ. എന്നാൽ ഉസ്താദിനെ സംബന്ധിച്ച് ശിഷ്യൻ പറയുന്നു സുല്ലമി ആസർത്തി നമ്മൾ കലക്കൂൺ. അവന് ഇതായിരുന്നു നിങ്ങളെ സാക്ഷാൽ കോയക്കുട്ടി ഫാറൂഖി
അദ്ദേഹം എഴുതിയാണ്. ജിന്നികൾക്ക് അഭൗതികമായ കഴിവുകൾ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകുമെന്ന് മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. ചുല്ലമീ ആത്തരച്ചി ഞങ്ങൾ കലക്കും വൈദ്യത്തോടെ, ചുല്ലമീ ആത്തരച്ചി ഞങ്ങൾ കലക്കും വൈദ്യത്തോടെ, ചുല്ലമീ ആത്തരച്ചി ഞങ്ങൾ കലക്കും വൈദ്യത്തോടെ. ജിന്നുകൾക്ക് അഭൗതികമായ കഴിവുകൾ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകുമെന്ന് മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. ജിന്നുകളുടെയോ മലക്കുകളുടെയോ പ്രവാചകന്മാരുടെയോ ഔലിയാക്കളുടെയോ കഴിവുകൾ അംഗീകരിച്ചാൽ മുശ്രിക്കാകുമെന്ന് മുജാഹിദുകൾക്കും വാദമില്ല. അപ്പൊ മുജാഹിദുകൾക്ക് ഇപ്പൊ വാദം തന്നെ ഇല്ലട്ടോ. മലക്കുകൾ സഹായിക്കും, ജിന്നു സഹായിക്കും, അമ്പിയാക്കൾ സഹായിക്കും, ഔലിയാക്കൾ സഹായിക്കൂല, അത് ഒരു വാദം തന്നെ മുജാഹിദുകൾക്കില്ല. പിന്നെ എന്തിനാ ഈ സമ്മേളനം കൊണ്ട് സമയം ചെലവാക്കുന്നത്? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? സുബ്ഹാനല്ലാഹ്, ഞാൻ നിന്നാന്ന് പ്രസംഗിച്ചു, ഇന്ന് പ്രസംഗിച്ചു, ഞാൻ എന്തെങ്കിലും തെറി പറഞ്ഞോ? മൗലൈമാരെന്ത് ചെയ്തു? മൗലൈമാര് എന്നെയല്ല, മഹാന്മാരായ സമസ്ത കേരള ജമീയത്തിന്റെ സർവ്വ ആലിമീങ്ങളെയും മരണപ്പെട്ടു വരെയും ജീവിച്ചിരിക്കുന്ന ഒരു മുഴുവനും മാനസിക രോഗികളാണെന്ന് പറഞ്ഞ് എല്ലാരെയും ചീത്ത പറഞ്ഞു, എന്നെയും ചീത്ത പറഞ്ഞ്, സംഘന്മാരെയും ചീത്ത പറഞ്ഞ്. സുബ്ഹാനല്ലാഹ്, സമസ്തയിലെ മെമ്പറാണോ മാനസിക രോഗിയാണ് ഇത്? പേരോടാ പേരോടാ നമ്മളെ അങ്ക്രു, നമ്മളെ അങ്ക്രു മാട്ടയത്തരത്തിന് കജ്ജും കാലും മുളച്ചാറേ പേരോടാ, മാട്ടയത്തരത്തിന് കജ്ജും കാലും മുളച്ചാറേ പേരോടാ. വിദ്യാലയങ്ങളില്ല ഈ പെരിങ്കൽ വഞ്ചകൻ, ഈ പെരിങ്കൽ വഞ്ചകൻ. ഫിറൗസ് അക്ക, ഫിറൗസ് അക്ക, അങ്ങോട്ട് വാ, ലിഫ്റ്റിന്റെ കുടിക്കിടും എന്നെ നിടിച്ച് വിളിക്ക്, അങ്ങോട്ട് വാ, ലിഫ്റ്റിന്റെ കുടിക്കിടും എന്നെ നിടിച്ച് വിളിക്ക്. പേരോട് എന്തൊക്കെ വിചാരിച്ചിട്ട് എവിടെയൊക്കെ നനഞ്ഞിട്ടുണ്ടാവും? ഉളുപ്പുണ്ടോ? പേരോട് എന്തൊക്കെ വിചാരിച്ചിട്ട് എവിടെയൊക്കെ നനഞ്ഞിട്ടുണ്ടാവും? ഉളുപ്പുണ്ടോ? മുനാഫിക്കല്ലേ ഇയാള്. കഴുതക്ക് അമേദ്യം കണ്ടാലുണ്ട് ഇത്ര ഒരു എലി. ആ എലിയാ മൂപ്പര് വിളിച്ചത്. കഴുതക്ക് അമേദ്യം കണ്ടാലുണ്ട് ഇത്ര ഒരു എലി. ആ എലിയാ മൂപ്പര് വിളിച്ചത്. ഇവിടെ വന്നാൽക്ക് ഫുള്ളൊരു സാഹസം, ഇവിടെ വന്നാൽക്ക് ഫുള്ളൊരു സാഹസം. ഇബിലീസ്, ഫിറഔൻ, ഖാറൂൻ, ഹാമാൻ, കാന്തപുരം. ഇബിലീസ്, ഫിറഔൻ, ഖാറൂൻ, ഹാമാൻ, കാന്തപുരം. മാനസിക രോഗമില്ലാത്തവർക്ക് സമസ്തയിൽ മെമ്പറാകാൻ പറ്റും. ഒരു ഇത്തിരിയൊക്കെ അരത്തിരിയുള്ളവനെ അതിൽ പോവുള്ളൂ. മാനസിക രോഗമില്ലാത്തവർക്ക് സമസ്തയിൽ മെമ്പറാകാൻ പറ്റും. ഒരു ഇത്തിരിയൊക്കെ അരത്തിരിയുള്ളവനെ അതിൽ പോവുള്ളൂ. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫിത്തങ്ങൾ സമസ്തയിൽ മെമ്പറായിരുന്നു. പാണക്കാട് കുട്ടുവട്ടങ്ങൾ സമസ്തയിൽ മെമ്പറായിരുന്നു. എല്ലാവരും മാനസിക രോഗികളാണെന്ന് പ്രഖ്യാപിക്കുക. അതിന് മറുപടി പറഞ്ഞുകൊണ്ട് സാധാരണ ഞാൻ പ്രസംഗിക്കുമ്പോ ചില സംഗതികൾക്ക് മറുപടി എന്ന നിലയ്ക്ക് നിലപാടുകൾ ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പറഞ്ഞതല്ല. യഥാവ് സയ്യിദും സയ്യിദും മിസ്ലുഹാനുണ്ടല്ലോ, അങ്ങനെ ഒന്ന് രണ്ട് വാചകം. അത് വലിയ വിഷയമാക്കിയിട്ട് പേരോട് ഞങ്ങൾ എന്നെ ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എടുത്തു പൊക്കിക്കാണിച്ചു. എന്നാൽ ഞാൻ പറയട്ടെ, കടവത്തൂരിൽ വെച്ച് സക്കരിയ സലാഹി മറ്റേ മുജാഹിദിനെ പറഞ്ഞ തെറി അത് മടവൂര് മുജാഹിദികൾ ക്ലിപ്പാക്കി വെക്കുന്നത് ഞാനൊന്ന് കാണിക്കാനാണ്. കാരണം മടവൂർ മുജാഹിദിന്റെ കേസറ്റിന് സി ഡി സുനിയൽ വെക്കൂലല്ലോ. അപ്പോൾ സുനിയൊക്കെ വന്നൊന്ന് കേൾക്കണ്ടേ, കുറച്ചൊരു വർക്കത്തിന് കേൾപ്പിക്കാം, ഒന്ന് കേട്ടോ. കെ കെ സക്കരിയ ആദരവോടുകൂടി വിയോജിക്കണം എന്ന് പറഞ്ഞിട്ട് കെ കെ സക്കരിയ വിയോജിക്കുന്ന രീതി ഒന്ന് കേട്ടോളൂ നിങ്ങൾ. കെ കെ സക്കരിയ നടത്തുന്ന ആ പച്ച തെറിയുണ്ടല്ലോ, അങ്ങോട്ട് പൊട്ടന്മാരെ, പൊട്ടന്മാരെ, പരമവിധികളെ, പൊട്ടന്മാരെ, കുതന്ത്രക്കാരെ, പൊട്ട പോയത്തക്കാരെ, കാട്ടാളമാര്, പരമവിധികളെ, മൈക്കകളെ, കുതന്ത്രക്കാരെ, പരമവിധികളെ, പൊട്ടന്മാരെ, നണവരെയാണ്. ഉളുപ്പുണ്ടോ? പടവുജ 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 വൃത്തികെട്ടവന്മാര്. ആസനത്തിൽ ഉദനെ, ആസനത്തിൽ ഉദനെ, മടവൂര് നിൽക്ക, സി പി ഊത, സി പി നിൽക്ക, എന്നിട്ട് കരിമ്പിലാക്കൽ ഊത, ആസനത്തിൽ ഊതൽ. അവതരിപ്പിക്കുന്നത് കരിമ്പിലാക്കൽ, ഹുസൈൻ മടവും, സി പി മടവും. ഹുസൈൻ മടവൂരിന്റെ ഒക്കെ നല്ലോണങ്ങൾ പാക്ക് ചെയ്ത് കണ്ട്, കസഞ്ച് ചെയ്ത് കണ്ട് തൊണ്ടയും മറിവീതുള്ളൂ. എന്താ സിന്തനീ കാട്ടാളന്മാര് ചിരിക്കുന്നുണ്ടോ? എന്താ സിന്തനീ
കാട്ടാളം മരിച്ചിരിക്കുന്നുണ്ട. വിഡ്ഢികളെ, പരമവിഡ്ഢികളെ, പൊട്ടന്മാരെ, മടവൂരി പെണ്ണുങ്ങളും മടവൂരി ആണുങ്ങളും ഓരോന്നിന്റെ മുഖം കാണണ്ടീനു. പൊട്ടന്മാരെ, ആരായി മനുഷ്യത്തമ്മാടി? ചെറിയമുണ്ട അബ്ദുള്ള മീദ് മദനി മനുഷ്യത്തമ്മാടിയായി. മടവൂരി പെണ്ണുങ്ങളും മടവൂരി ആണുങ്ങളും ഓരോന്നിന്റെ മുഖം കാണണ്ടീനു. മോന്തൊക്കെ ഒന്ന് കൊടുക്കാനായിട്ട് തോന്നിയേ. കുറച്ച് മാന്യനായതുകൊണ്ട് ഞാൻ കൊടുത്തില്ല, കുറച്ച് മാന്യനായതുകൊണ്ട് ഞാൻ കൊടുത്തില്ല, കുറച്ച് മാന്യനായതുകൊണ്ട് ഞാൻ കൊടുത്തു. വലിയ അറിവാണെന്നാന്ന് വെച്ചിട്ട് ഇങ്ങനെ വിജയിച്ച് മുഹത്തി സായിച്ച് അവനെ അടക്ക. ഇയാളൊരു ഖുറാത്തിയാണ്. ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടെങ്കിൽ വസ്തുത നല്ല ആദരവല്ലേ? ആദരവോടുകൂടിയല്ലേ കെ കെ സക്കര് വിയോജിപ്പിച്ചിട്ടുള്ളതില്ലേ? മടവൂരി പെണ്ണുങ്ങളും ആണുങ്ങളും കണ്ട മൂന്തൊക്കെ നാൾ കൊടുക്കണം തോന്നുന്നു. മാന്യനായതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. ആ കൂട്ടത്തിലൊരു മാന്യൻ, അയാളുടെ മാന്യത ബാക്കിയുള്ളവരെ മാന്യത എത്ര ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കാലോ. ഇനി ഞാനൊന്നും പറ്റില്ല, അവരെ എന്നെടുത്ത് കാണിക്കണം. ഇനി നമ്മളെ ചാർജേന്ന് വിടുന്ന മൗലവി പറയുന്നത് ചീത്ത ആരാ പറയാന്നാ ഒന്ന് വെച്ചോട്ടവനെ. ഞങ്ങളാരും ഒരു ചീത്ത പറയാൻ പോകാറില്ല, ഞങ്ങളാരും ഒരു ചീത്ത പറയാൻ പോകാറില്ല. പെരിങ്കള വഞ്ചകൻ, പെരിങ്കള വഞ്ചകൻ, ഞങ്ങളാരും ഒരു ചീത്ത പറയാൻ പോകാറില്ല. ഈ പെരിങ്കള വഞ്ചകൻ, ഞങ്ങളാരും ഒരു ചീത്ത പറയാൻ പോകാറില്ല. അവിടുന്ന് ഒന്ന് പറയാം, ഇവിടുന്ന് ഒന്ന് പറയാം, അവിടുന്ന് ഒന്ന് പറയാം, ഇവിടുന്ന് ഒന്ന് പറയാം. ഉളുപ്പുണ്ടോ? ഉളുപ്പുണ്ടോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? ഒരു മുഅ്മിനിന്റെ നാവിന്ന് ചീത്ത വരൂല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? ഒരു മുഅ്മിനിന്റെ നാവിന്ന് ചീത്ത വരൂല. വിശ്വസിക്കാൻ പറ്റുന്ന കമ്പനി തന്നെയല്ലേ ഈ മൗലവിമാര്? റെഡിയായില്ലേ? ഇനി ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഈ സക്കരിയ സലാഹി പ്രസംഗിച്ചു, വെല്ലുവിളിച്ചു. സിഹറോ, സിഹറിന് പരമോ? എന്നാ എനിക്കൊന്ന് സിഹർ ചെയ്യട്ടെ, അതൊന്ന് കാണാലോ. അതിന് വെല്ലുവിളിച്ചു, വെല്ലുവിളി എന്ന് വെച്ചോട്ടവന്. തൗഹീദ് അനുസരിച്ച് ഇപ്പൊ ചില ആളുകൾക്ക് സംശയം, അത് ഭരിക്കോ ഭരിക്കൂലേ, ഭരിക്കോ ഭരിക്കൂലെന്ന് ചർച്ച ചെയ്യണെന്തിനാ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭരിക്കൂലാണല്ലേ നമ്മളെ വിശ്വാസം. അതനുസരിച്ച് നമ്മൾ നിന്നാ മതി. എത്ര ചേട്ടാമാർ ഒന്നിച്ച് സീർ ചെയ്താലും ഇപ്പൊ നമുക്ക് വെല്ലു വിളിക്കുന്നു. ഞാനൊക്കെ ഞങ്ങളൊക്കെ ഇപ്പൊ ഇതിന്റെ ഇതിന്റെ പ്രസംഗിച്ച് നടക്കുന്ന ആളുകളാ. എന്നാ ഈ സീറന്മാർക്ക് ഞങ്ങൾക്കൊക്കെ ഇതിലൊക്കെ ഒന്ന് സീർ ചെയ്തൂടെ. മൂപ്പര് വെല്ലു ചേട്ടില്ലേ? എന്നാ ഇപ്പൊ മൂപ്പര് പറയുന്നത് അതെനിക്ക് പൊട്ടത്തരം പറ്റിയതാണ്. അത് ഇപ്പൊ എന്റെ രണ്ട് ഓഡിയോ സി ഡി വെക്കുന്നുണ്ട്. ഓഡിയോ കാസറ്റുകൾ സി ഡി കിട്ടിയിട്ടില്ല. ഒന്ന് 98 ഞാൻ പ്രസംഗിച്ചതാണ്. ഈ സുല്ലമിയുടെ ശിഷ്യനായി വളർന്നു വന്ന ഞാൻ അദ്ദേഹത്തിന്റെ സ്വാധീനത്താലുണ്ടായ ചില ആശയങ്ങൾ, ചിഹ്റ് ഭരിക്കൂല, ചിഹ്റ് ഭരിക്കുന്ന തലാഖതിനെതിരാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പൊട്ടത്തരം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പൊട്ടത്തരം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പൊട്ടത്തരം പൊട്ടത്തരം. അപ്പൊ സുല്ലമി ഉസ്താദി വെല്ലുവിളിക്കുന്നത് സിഹിറ് ഭരിക്കൂലല്ലേ നിങ്ങൾ ഇപ്പൊ പറയുന്നത്? എന്നാ പിന്നെ നിങ്ങൾ ഒരു സാധനം എടുത്തിട്ട് എന്റെ റൂമിൽ ശൈത്താന്മാരെ കൊണ്ട് പുറത്തിരിച്ചിരുവോ? സുല്ലമി ഉസ്താദിന്റെ ചോദ്യം. സാധനമെന്ന് ഞാൻ പറഞ്ഞ് എന്താ സാറെ നേളാ കൊണ്ട് പറഞ്ഞോട്ടെ ചിട്ടാ ചോദിച്ചോട്ടെ. അവന് കോട്ടെ, ഞാൻ വെല്ലുവിളിച്ചിട്ട് തയ്യാറുണ്ടോ? എന്റെ റൂമിലൊരു ചെടി എടുത്ത് ഞങ്ങൾ പുറത്ത് കുടിച്ചു ഓഫീസാച്ചിലെ കുടിച്ചിട്ട്. എന്റെ റൂമിലെ ഒരു ചെടി എടുത്ത് ഞങ്ങൾ പുറത്ത് കുടിച്ചു ഓഫീസാച്ചിലെ കുടിച്ചിട്ട്. മറക്കത്തുള്ള സാധനം തന്നെ. ഇനിയോ അപ്പൊ പിശാചിനെ കൊണ്ട് ആ സാധനത്ത് പുറത്തിടിച്ചിരുവോ എന്നാണ് ഉസ്താദിന്റെ വെല്ലുവിളി. എന്നാൽ അപ്പൊ സക്കരിയ സലായി പറയുന്നത് അത് പൊട്ടം വെല്ലുവിളിയാണ്. അന്ന് ചേട്ടാ പറയുന്നത് ഞാൻ കുത്തട്ടെ, ഞാൻ നുള്ളട്ടെ, എന്റെ പേരൊന്ന് നീക്കട്ടെ. യുക്തിവാദികൾ വെല്ലുവിളിക്കലുണ്ടല്ലോ, നിങ്ങൾക്ക് അങ്ങനെ ഒരു പറച്ചു ഉണ്ടെങ്കിൽ ഈ പേന നങ്ങൾക്ക് നീക്കട്ടെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു പറച്ചു ഉണ്ടെങ്കിൽ മൈക്ക് നങ്ങോട്ട് നീക്കട്ടെ. അതിന്റെ അർത്ഥം പറച്ചല്ലാണാ തന്നെ. ഈ ജാതി പൊട്ട വെല്ലുവിളിയാ നടത്തുന്നത്. യുക്തിവാദികൾ അങ്ങനെ എന്തെല്ലാം വെല്ലുവിളിച്ചിട്ടുണ്ട്? നിങ്ങളെ പറച്ചുകൊണ്ടെങ്കിൽ എന്തിനെ ഭൂകമ്പം ഉണ്ടായത്? നിങ്ങളെ റഹ്മത്തുൽ ആലമീൻ ലോകത്തിനുള്ള കാരുണ്യമായ പറച്ചുകൊണ്ടായിട്ട് മിനയിൽ തീപിടുത്തം ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുന്ന വല്ല വെല്ലുവിളിയാണ്. അപ്പോ ഉസ്താദിന്റെ വെല്ലുവിളിനെ മൂപ്പര് ചോദ്യം ചെയ്താണ്. ഞാൻ ഇപ്പൊ മൂപ്പര് പറയുന്നേ, നമ്മൾ മുമ്പ് അങ്ങനെല്ലാം പ്രസംഗിച്ച് പലതും പറഞ്ഞു പോയി, അല്ല ഞമ്മക്ക് പൊറത്തു വരട്ടെ. അത് വിശ്വസിച്ചിട്ട് കുടുങ്ങി മരിച്ചുപോയ മുജാഹിദീൻ പൊറത്തു വെക്കട്ടെ, നിന്നിട്ടും പറയുന്നില്ല. അതൊന്നു ചോട്ടവനെ. പിന്നെ സുഹൃത്തുക്കളെ, ഞമ്മളും ഒക്കെ മുമ്പ് പറഞ്ഞു ഈ സലാസിലെ ഞങ്ങളെ പഠിപ്പിച്ച എന്താ അറിയോ, മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹു മാത്രമേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് സീർ മുഖേന നമ്മൾ സഹായിക്കുന്നു വിചാരിച്ചാൽ തെറ്റാവും.
ഞാനൊക്കെ കുറെ കാലം വിശ്വസിച്ച് പ്രസംഗിച്ചിറങ്ങിയിരുന്നു. അള്ളാഹു എനിക്ക് പൊറുത്തരട്ടെ. ഞാനിപ്പോ പ്രാർത്ഥിക്കാണ്, ഇയാളെ കെണിയിൽ ഇസ്ലായി പ്രസ്ഥാനം രക്ഷപ്പെട്ടല്ലോ. അപ്പോ മൂപ്പർക്ക് സുല്ലമി പറഞ്ഞോട്ടെ വിശ്വസിച്ച് കുറെ കാലം പ്രസംഗിച്ചു നടന്നിരുന്നു. നമുക്ക് അള്ള പൊറുത്തരട്ടെ. എത്ര കൊല്ലം പ്രസംഗിച്ചിരുന്നു അത്? അക്കാലഘട്ടത്തിൽ മരിച്ചുപോയ മുജാഹിദീങ്ങൾ കബറിൽ കിടക്കുന്നില്ലേ, എന്നിട്ടും അവർക്കൊന്നും ഓർത്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞില്ല. അവര് കുടുങ്ങി തന്നെ. നമ്മക്ക് പൂർത്തീകരത്തെ പിന്നെയും പറയാം. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ പറഞ്ഞു മറിഞ്ഞ വഴിയിലൂടെ സഹായം കിട്ടും. എന്നാ സഹോദരന്മാരെ, ഇപ്പോൾ മൗലൈമാര് പുതിയ സി ഡി ഇറക്കി. മുമ്പ് പറഞ്ഞത് എന്താണെന്നറിയോ? അള്ളാഹുവേ, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. മനുഷ്യ കഴിവിനധീതമായ കാര്യങ്ങളിൽ നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു, അല്ലെങ്കിൽ മറിഞ്ഞ വഴിയിലൂടെയുള്ള സഹായം നിന്നോട് മാത്രം ചോദിക്കുന്നു. ഇങ്ങനെയാണ് മുമ്പ് മുജാഹിദീങ്ങൾ അർത്ഥം പറയാറ് വിശദീകരിക്കാർ. ഇപ്പൊ അർത്ഥം മാറ്റി. ഇപ്പൊ എന്താ അർത്ഥം അറിയോ? മറിഞ്ഞ വഴി പറയുന്നില്ല, മനുഷ്യ കഴിവിനധീതമെന്ന് പറയുന്നില്ല. ഇപ്പൊ എന്താ പറയോ? ദൈവിക സഹായം അള്ളാഹുവോടെ ചോദിക്കുന്നുള്ളൂ. അതെന്നല്ലോ പള്ളി അമ്പളം പറഞ്ഞു. ദൈവിക സഹായം അള്ളാഹുക്ക് നേടിയിട്ടുള്ളൂ. മറ്റുള്ളവരിൽ കിട്ടുന്ന ദൈവിക സഹായമല്ല, ദൈവം അള്ളാഹു നേരെ കൊടുക്കുന്ന സഹായമാണ് എന്നല്ലേ ഞങ്ങൾ മുമ്പ് പറഞ്ഞിരുന്നത്. അവിടത്തേക്ക് നിങ്ങൾ ഇത് എത്തി. അതിപ്പോഴത്തെ സമ്മേളനത്തിന് വേണ്ടി ഇറക്കിയ സി ഡിയിൽ ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ടോളി, ഈയാക്കനാമിതി വയ്യാക്കന സ്ഥലം അർത്ഥം പറയുന്നു. ദൈവിക സഹായം അള്ളാഹുവോട് ചോദിക്കുള്ളൂ. മറഞ്ഞ വഴിയും പോയി, മനുഷ്യ കഴിവിനതീതവും പോയി, അഭൗതികവും പോയി, ഉമർമൗലിയൊക്കെ കബറിലേക്കും പോയി. ഒന്ന് വെച്ചോട്ടെ, അവനെ അവനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനോട് മാത്രം ദൈവിക സഹായം, ദൈവിക സഹായം, ദൈവിക സഹായം തേടുക എന്ന് ഉത്ബോധിപ്പിക്കുന്ന പ്രസ്ഥാനം. അതെ, അവനോട് മാത്രം ദൈവിക സഹായം തേടുക എന്ന് ഉത്ബോധിപ്പിക്കുന്ന പ്രസ്ഥാനം. പണ്ടേറെ പ്രസ്ഥാനമായിരുന്നു മുജാഹിദീങ്ങൾ സ്വീകരിക്കുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ പുസ്തകം. അതുപോലുള്ള പുസ്തകങ്ങളിൽ മുഴുവനും പറഞ്ഞത് മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ, മനുഷ്യ കഴിവിനതീതമായ വിധത്തിൽ രക്ഷാശിക്ഷകൾ ഏൽപ്പിക്കാനുള്ള കഴിവ് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മനുഷ്യ കഴിവിനതീതമായ വിഷയങ്ങളിൽ അള്ളാഹുവിനോട് മാത്രമേ സഹായം ചോദിക്കാവൂ എന്ന് പറഞ്ഞിരുന്ന വാദങ്ങൾ ഇപ്പൊ പോയി. ഇപ്പൊ പറയും ദൈവിക സഹായം അള്ളാഹുവിങ്കല്ലേ പറ്റും. അങ്ങനെ ഇപ്പോൾ ജിന്നിനെ ജിന്ന് സഹായിക്കും, ശൈത്താൻ സഹായിക്കും എന്ന് പറയാൻ വേണ്ടി ഒക്കെ മാറ്റിമറിക്കേണ്ടി വന്നു. അവിടെ സഹോദരന്മാരെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്തുന്നു. നിങ്ങളോടൊപ്പം പറയാനുള്ളത്, വരുന്ന 28-ാം തീയതി മുതൽക്ക് 7 ദിവസം പഠിക്കാനുള്ള വയറാണ് നാദാപുരത്ത് നമ്മുടെ സപ്തദിന പ്രഭാഷണം. മഗ്രിബിന് തുടങ്ങും, 10 മണിയോടുകൂടി എല്ലാം അവസാനിക്കും. നിങ്ങളെല്ലാവരും വരണമെന്ന് അറിയിക്കുന്നു. അതിനുശേഷം ഇൻഷാല്ല നമ്മുടെ സെലഫിയുടെ സീഡി ഇറങ്ങിയാൽ ആ 7 ദിവസത്തെ വയറിന് ശേഷം ഇൻഷാല്ല മറുപടി പ്രസംഗം ഉണ്ടാകും എന്നും ഓർമ്മപ്പെടുത്തും. 16-ാം തീയതി വാണിമേലിൽ ചെൽസിയിൽ വെച്ചുകൊണ്ടുള്ള പരിപാടി. ഞാനൊരു ചെറിയ ഒരു ബർക്കത്തിന് വേണ്ടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഫാഅത്തിനെ സംബന്ധിച്ച് മഹാനായ ഉമർ ഫാദീ റഹ്മത്തുള്ളാഹി അലൈഹി സമസ്ത കേരള സുന്നി യുവജന സംഘം കേരളത്തിൽ മുഴുവനും ജില്ലാ സമ്മേളനം നടത്തുകയാണ്. നിങ്ങളതിന്റെ സജീവ പ്രവർത്തകന്മാരാണ്. ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ നഗരിലാണ് നമ്മുടെ സമ്മേളനം നടക്കുന്നത്. ആ ഉമർ ഖാദി റഹ്മത്തുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഫാഅത്തിനെ സംബന്ധിച്ച് ധാരാളം പാടിയിട്ടുണ്ട്. കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ പാടി. ഒരു ബാപ്പയും രക്ഷിക്കാനില്ല, ഒരു ഉമ്മയുടെയും തുണയില്ല, സന്താനങ്ങളില്ല, ഭർത്താക്കന്മാരും ഭാര്യമാരും രക്ഷിക്കാനില്ല. ദുന്യാവിൽ വെച്ച് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാത്തവൻ, ദുന്യാവിൽ വെച്ച് ചിന്തിക്കേണ്ടത് ചിന്തിക്കാത്തവൻ, ദുന്യാവിൽ വെച്ച് കേൾക്കേണ്ടത് കേൾക്കാത്തവൻ. ഓ സഹോദരന്മാരെ, ഖുർആനും ഹദീസും ഉദ്ധരിച്ച്, മഹാന്മാരെ ഉദ്ധരണികൾ ഉദ്ധരിച്ച് ഞാൻ ഈ 2 ദിവസങ്ങളായി ഒരുപാട് വിഷയത്തെ സൂചിപ്പിച്ചില്ലേ? ഒന്നും ശ്രദ്ധിക്കാതെ പിന്നെയും ഞങ്ങൾ ഞങ്ങളെ പുത്തനാശയം വിടുകയില്ല എന്ന നിലക്ക് മുന്നോട്ട് പോകുന്നവരില്ലേ? അവിശ്വാസവും കാപ്പറ്റവും ഒഴിവാക്കാതെ
എല്ലാവരും ജീവിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് കയ്യാമത്തുകളിൽ സത്യം ബോധ്യപ്പെടാത്തവരില്ല, കാര്യം മറി മനസ്സിലാകാത്തവരില്ല. എല്ലാ മറകളും നീങ്ങിപ്പോയി, എല്ലാവർക്കും കാര്യം മനസ്സിലാകുന്ന രംഗമായി പോയി. ഇങ്ങനെ ഒലിക്കപ്പെട്ടാണ് ഓടാനുള്ളതും എങ്ങോട്ടാണ് നീങ്ങാനുള്ളതെന്ന് സൃഷ്ടികളൊക്കെ ആ സൂര്യന്റെ ചൂടിൽ പറയുമ്പോൾ ലോകത്തുള്ള മുഴുവൻ അമ്പിയാക്കൾ വരെ അവരുടെ സമുദായത്തിന്റെ കാര്യത്തിൽ ഭയവിഹ്വലരാകുമ്പോൾ അള്ളാഹുവിന്റെ തീരുമാനം എന്തെന്ന് ചിന്തിക്കുമ്പോൾ ഓരോ അമ്പിയാക്കളും നഫ്സിനഫ്സി സുഹൃത്തേ അമ്പിയാക്കളെ ശുപാർശ വേണ്ടെന്ന് പറയുന്നവർ, അമ്പിയാക്കളെ വിളിച്ചു തേടിയാൽ ചിർക്കാണെന്ന് പറയുന്നവരും, അതാ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമീപത്തെയും ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസിൽ പറഞ്ഞില്ലേ, ഫൈദാഹും ഇസ്തഗാസു ബി ആദം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവർ ഇസ്തിഗാസ ചെയ്തു, സഹായം ചോദിച്ചു. ആദം നബി അലൈഹി സ്വലാം ഇസ്തിഗാസ ചിർക്കാണെന്ന് പറയുന്നില്ല, ഹറാമാണെന്ന് വിധിക്കുന്നില്ല, ാണെന്ന് പറയുന്നില്ല, ഹിജാബുള്ളവരെയാണെന്ന് പറയുന്നില്ല. ആദന്റെ നബി പറയുന്നത് നിങ്ങൾ എന്നെക്കാൾ വലിയ മഹാനോട് ഇസ്തിഗാസ ചെയ്യുക, ഇബ്രാഹിം നബിയെ സമീപിക്കുക, ഇബ്രാഹിം നബി മൂസാ നബിയെ സമീപിക്കുക, മൂസാ നബി അലൈഹിസ്സലാം ഈസാ നബിയെ സമീപിക്കുക. ഇങ്ങനെ ഓരോ അമ്പിയാക്കളും ഒഴിഞ്ഞു മാറുമ്പോൾ എല്ലാം ബിയാക്കളും ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി അവസാനം വസുന്നബിയ മുഹമ്മദൻ ഖൈറൽ ബസർ, സർവ മനുഷ്യരിലും ഖൈറായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കൽ ചെന്ന് നിങ്ങൾ സങ്കടം പറയുവീൻ ജനങ്ങളെ, നബിയോട് റെക്കമെന്റ് തേടുവീൻ ജനങ്ങളെ, നബിയോട് സഹായം തേടുവീൻ ജനങ്ങളെ. എന്റെ അമ്പിയാക്കൾ പറയുമോ ഒരൊറ്റ മുജാഹിദാശയും അമ്പിയാക്കൾക്കില്ലല്ലോ, മഹസറിയിൽ വെച്ച് പിന്നെയും പറയേണ്ടത് ശമായത്ത് തേടാനാണ്, മഹാന്മാരോട് സങ്കടം പറയാനാണ്, അള്ളാഹുവിങ്ങളുടെ രക്ഷ കിട്ടാനും അള്ളാഹുവിങ്ങളുടെ ശിക്ഷയിൽ രക്ഷപ്പെടാനും റബ്ബിന്റെ കാരുണ്യം കിട്ടാനുമുള്ള മാർഗമാണ് മഹാന്മാരോട് പറയൽ, അമ്പിയാക്കളോട് പറയൽ. അപ്പോഴല്ലേ മുഴുവൻ സൃഷ്ടികളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കൽ വന്നു, ഞങ്ങൾക്ക് റക്കമെന്ത് ചെയ്യലേ നബിയേ, ഞങ്ങൾക്ക് ശുപാർശ ചെയ്യലേ നബിയേ, മോചനത്തിന് ശഫാഅത്തില്ലാതെ മോചനമുണ്ടോ? ഏത് മോചനം? സർവ മാനവന്റെയും മോചനം, സർവ മനുഷ്യരുടെയും മോചനം, എല്ലാ മോചനവും അതേ ശഫീഉൽ വറാ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശഫാഅത്തിന് ചോദിച്ചുകൊണ്ടാണ്. അപ്പോഴാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, അനലഹ, ഞാനതിലുള്ളവൻ തന്നെ, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും റക്കമെന്റ് ചെയ്ത് രക്ഷപ്പെടുത്താനുള്ളവൻ തന്നെ ഞാൻ.
കാണുന്നതാ. അതപിന് വേണ്ടി അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നു. അള്ളാഹു പറയും, തീർത്ഥയ മുഹമ്മദ് തല ഉയർത്തുന്നതേ തങ്ങൾ ചോദിച്ച നബിയെ, തങ്ങൾ ചോദിച്ചാൽ തരും, തങ്ങൾ റെക്കമെന്റ് ചെയ്തോ സ്വീകരിക്കും. അപ്പോഴല്ലേ അവിടുന്ന് സഫാഅത്ത് ചെയ്യുന്നു, ജനങ്ങളെ ശുപാർശയ്ക്ക് വിളിക്കാൻ സഫാഅത്ത് ചെയ്യുന്നു. അവിടുത്തെ സഫാഅത്തിന് ശേഷം അമ്പിയാക്കളും മലക്കുകളും മൗലിയാക്കളും പലരും പല വിധത്തിലുള്ള സഫാഅത്തും ചെയ്യുന്നു. തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈമാനോടെ മരിച്ചിട്ടുള്ളവനാണ്. അങ്ങനെയുള്ള സാധുക്കള് നരകത്തിലുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവിടെ നന്നാനോട് പറയുന്നു, അള്ളാ ഞങ്ങൾ സ്വർഗത്തിൽ കടക്കൂല, സ്വർഗത്തിൽ കടക്കണമെങ്കിൽ ഞങ്ങളെ കൂടെ നിസ്കരിച്ചവരുണ്ട്, ഞങ്ങളെ കൂടെ നോമ്പെടുത്തവരുണ്ട്. ഞങ്ങളെ കൂടെ നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ അവരെ ആശയപ്രകാരം നിസ്കരിച്ചു എന്നാണ്. അവരുടെ കൂടെ നോമ്പെടുത്തു എന്ന് പറഞ്ഞാൽ ആ മഹാന്മാരുടെ ആശയമനുസരിച്ച് നോമ്പെടുത്തു എന്നാണ്. നോമ്പിനി ഇമാമും ജമാഅത്തുമില്ലല്ലോ. ഞങ്ങളെ കൂടെ ആശയം സ്വീകരിച്ച് നിസ്കരിച്ചവരും നോമ്പെടുത്തവരും പലരും അല്ലാ തെറ്റ് ചെയ്തു പോയി നിന്റെ പേരിൽ നരകത്തിലുണ്ട്. അവരെ കരകയറ്റാതെ നീ ഞങ്ങൾക്ക് തരുന്ന സമ്മാനമായ സ്വർഗത്തിൽ ഞങ്ങൾക്ക് പോകാൻ മനസ്സ് വരുന്നില്ല. അല്ലാ ഔലിയാക്കളെ പ്രിയം വെച്ചവർ, ഇമാമീങ്ങളെ പിന്തുടർന്നവർ, പക്ഷേ ദുർബല നിമിഷങ്ങളിൽ തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്യാതെ അള്ളാഹു തആല ശിക്ഷിക്കാൻ കാരണമായവർ നരകത്തിൽ കിടക്കുമ്പോ ആ സാധുക്കൾക്ക് വേണ്ടി മഹാന്മാരെ സഫാഅത്ത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലാഹു ആ സമയത്ത് എന്താ ഔലിയാക്കളോട് പറയുന്നത്? ഓ മഹാന്മാരായ മുഅ്മിനീങ്ങളെ, ഔലിയാക്കളെ, നിങ്ങളതാ ചെന്നോളൂ നരകത്തിനടുക്കൽ പോയിക്കോളൂ. അഖ്രിജു മിനന്നാരി മൻ അറബ്തും, നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുമായി ആത്മീയ ബന്ധമുള്ള ആളുകളെയൊക്കെ നിങ്ങൾ നരകത്തിൽ കയറ്റിക്കോളൂ. അല്ലാഹുവിന്റെ മലക്കുകൾ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ അതാ പോയി അവർക്ക് പരിചയമുള്ളവരെ നരകത്തിൽ നിന്ന് കയറ്റുന്നു. ഓ സഹോദര സക്കരിയ സലാഹിയുടെ ബുക്കല്ലേ ഇത്? ഐ എസ് എമ്മിന്റെ പ്രസിദ്ധീകരണമല്ലേ ഇത്? ഇതിലല്ലേ പറഞ്ഞത്? സുബ്ഹി നിസ്കാരത്തിന് ബാങ്ക് വിളിച്ചതിന് ശേഷം, ഇഖാമത്തും കൊടുത്തതിന് ശേഷം പരിശുദ്ധ റമദാനിൽ വെള്ളം കുടിക്കൽ ആവശ്യമാണെന്ന് പറഞ്ഞത് ഈ പുസ്തകത്തിലല്ലേ? ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. പൊതുവേ നബിയുടെ അത്താഴത്തിന്റെ പതിവ് ഇപ്രകാരമാണെങ്കിലും, ഇപ്രകാരം എന്ന് പറഞ്ഞാലോ അത്താഴം കഴിക്കുന്നത് അതെന്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നബിയോടൊപ്പം അത്താഴം കഴിച്ചു, പിന്നെ അവിടുന്ന് നിസ്കാരത്തിന് ഒരുങ്ങി. അനസറിയല്ലാഹുവിനെ ചോദിച്ചു, സുബ്ഹി ബാങ്കിന്റെയും അത്താഴത്തിന്റെയും ഇടയിൽ എത്ര സമയമുണ്ടായിരുന്നു? അദ്ദേഹം പറഞ്ഞു, 50 ആയത്തിന്റെ സമയം. അപ്പൊ സുബ്ഹിന്റെ മുമ്പ് 50 ആയത്തോടിന് മുമ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്താഴം കഴിച്ചത്. ബുഖാരി 4118, മുസ്ലിം 1099. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അപ്പോൾ ജനങ്ങളൊക്കെ സുബ്ഹിന്റെ കുറെ മുമ്പ് അത്താഴം കഴിച്ചാൽ നോമ്പ് സഹീഹായി പോകും, അപ്പോൾ മൗലവിമാർക്ക് തീരെ തകർക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് സക്കരിയ സലായിയോട് പറയാണ്, പൊതുവേ നബിയുടെ അത്താഴത്തിന്റെ പതിവ് ഇപ്രകാരമായിരുന്നെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സുബ്ഹി ബാങ്ക് വിളിക്കുമ്പോഴും ഇഖാമത്ത് കഴിഞ്ഞ ശേഷവും വെള്ളം കുടിക്കാൻ നബി അനുവദിച്ചിരുന്നുവെന്ന കാര്യം മുമ്പ് ഉദ്ധരിച്ച ഹദീസുകളിൽ വ്യക്തമാക്കപ്പെട്ടത് വായനക്കാര് മറക്കാതിരിക്കുക. സുബ്ഹിന്റെ ബാങ്കും കൊടുത്ത് ഇഖാമത്തും കൊടുത്തതിന് ശേഷം വെള്ളം കുടിക്കണം, അത് മറന്നുപോകാതെ വായനക്കാര് ചെയ്യണം. അങ്ങനെ ഹദീസുണ്ട് പച്ചക്കള്ളം പറയുകയാണ്, പരിശുദ്ധ റമദാനിലെ സുബ്ഹിക്ക് സുബ്ഹിന്റെ ബാങ്കും കൊടുത്ത് ഇഖാമത്തും കൊടുത്തതിന് ശേഷം വെള്ളം കുടിക്കണമെന്നൊരു ഹദീസിലുമില്ല. അത് പച്ചക്കള്ളമാണ്. ഇത്തരത്തിലുള്ള കള്ളം അല്ലാത്ത റസൂലിന്റെ പേരിൽ പറഞ്ഞ് മുസ്ലിമീങ്ങളെ വിവാദത്തുകൾ മുഴുവനും ബാധ്യരാക്കുന്ന മൗലൈമാരെ കൂടെ നോമ്പെടുത്തവരല്ല, അവരെ കൂടെ നിസ്കരിച്ചവരല്ല,
ഞങ്ങളകൂടെ നിസ്കരിച്ചവർ, ഞങ്ങളകൂടെ നോമ്പെടുത്തവർ, പലരും നരകത്തിൽ പെട്ടുപോയവരുണ്ടവരെ ദുർബല നിമിഷങ്ങളിൽ തെറ്റ് ചെയ്തു പോയതിനാൽ അവരെ നരകത്തിൽ കയറ്റാതെ ഞങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കാൻ ഞങ്ങൾക്ക് മനസ്സ് വരുന്നില്ല. ഹദീസിന്റെ വാചകം ഗൗരവമുള്ള വാചകമാണ്. നിങ്ങൾക്കുള്ളൊരവകാശം ചോദിച്ച് വാങ്ങുന്നതെത്ര ഗൗരവത്തിലാണോ അതേ രൂപത്തിൽ അല്ലാഹുവിനോട് മഹാന്മാരെ അപേക്ഷ സമർപ്പിക്കുകയാണ്. ഞങ്ങളങ്ങ് സ്വർഗത്തിൽ കടക്കൂല. ഏതുപോലെ ചെറിയ കുട്ടികള് അവരെ സ്നേഹിക്കുന്ന ഉമ്മയോട് ചിലപ്പോ പറയും, ഞങ്ങൾ ഞാൻ കഞ്ഞി കുടിക്കൂല, കുടിക്കണമെങ്കിൽ എനിക്ക് ഇന്നത് വാങ്ങിത്തരണം. ഉമ്മാനെ പാഠം പഠിപ്പിക്കുമെന്നല്ല അതിന്റെ അർത്ഥം, ഉമ്മാന്റെ സ്നേഹം കൊണ്ട് ചെയ്തു തരണമെന്നാണ്. ഇതേ അർത്ഥത്തിൽ മഹാന്മാരായ ഔലിയാക്കൾ അള്ളാഹനോട് പറയുന്നത് നീലങ്ങൾക്ക് തരുന്ന സമ്മാനമല്ലേ സ്വർഗം, അവിടെ കടക്കണമെങ്കിൽ ഞങ്ങൾ ആശയം സ്വീകരിച്ചവര് നരകത്തുന്ന കയറ്റണം. അള്ള പറയുന്നു നിങ്ങൾ പോയി അഞ്ചു മിനന്നാരി മന്നറത്തും, നിങ്ങൾക്ക് പരിചയമുള്ളവരൊക്കെ നിങ്ങൾ നരകത്തുനിന്ന് കയറ്റിക്കോളൂ. ഇമാം ബുഖാരി എത്രയോ പാപികളെ അതാ മഹാന്മാര് നരകത്തിൽ നിന്ന് കയറ്റി. പിന്നെയും അള്ളാഹുവർക്ക് പിന്നെയും പിന്നെയും അല്പം അല്പം ഗുണം ചെയ്തവരെയൊക്കെ നരകത്തിൽ നിന്ന് കയറ്റാൻ അള്ളാഹു തആല പിന്നെയും അവസരം നൽകുന്നു. എല്ലാവരെയും കയറ്റി. ഈമാനോടുകൂടെ ഒരു അണുമണി തൂക്കം ഹൈറായ പ്രവൃത്തി ചെയ്ത മുഴുവൻ ആളുകളെയും കയറ്റിക്കഴിഞ്ഞാൽ അമ്മ പറയുന്ന വലം യബ്ഖയില്ല അർഹമുർ റാഹിമീൻ, ജനങ്ങൾക്ക് റഹ്മത്ത് ചെയ്യുന്ന മഹാന്മാരൊക്കെ അവരെ റഹ്മത്ത് ചെയ്തു. ഇനി എല്ലാ റഹ്മത്ത് ചെയ്യുന്നവർക്കും റഹ്മത്ത് ചെയ്യുന്ന, എല്ലാ റഹ്മത്തുള്ളവർക്കും റഹ്മത്ത് കൊടുക്കുന്ന, ഏറ്റവും വലിയ റഹ്മത്ത് ചെയ്യുന്ന രാജാവായ ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. ഒരമലുമില്ലെങ്കിലും ഈമാനോടെ മരിച്ച ആളുകളെ അള്ള നരകത്തിൽ അവസാനം കയറ്റുന്നു. പക്ഷേ ഈമാനോടെ മരിക്കണ്ടേ സഹോദരന്മാരെ, നിങ്ങൾക്ക് ഇത്തിരാ രണ്ടു ദിവസമായി ഞാനൊരു പാട് തെളിവുകൾ ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ട്. ഈമാനോടെ മരിക്കണോ? സുന്നത്ത് ജമാഅത്ത് നമ്മളെ മഹാന്മാരായ ഇമാമികളും മൗലിയാക്കളും ആരിഫികളും പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിച്ചു. മറ്റുള്ളതിലൊന്നും പെട്ടുപോയിട്ട് നഷ്ടപ്പെടണ്ട. അതുകൊണ്ടാണ് ഭർത്താവി തങ്ങൾ എല്ലാവരും ശഫാഅത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിക്കുകയാണ്. ലോക പ്രശസ്ത പണ്ഡിതരായ നൂറുകണക്കിന് കറാമത്തുകൾ കേരളത്തിൽ വിതരണം ചെയ്ത, മദീനയിൽ ചെന്നിട്ടും കറാമത്ത് പ്രകടിപ്പിച്ച സുബ്ഹാനല്ല, ഇന്നും നിങ്ങൾ സായിഫിൽ പോയാൽ കേരളത്തിൽ തിരിവെടുത്ത് കൊണ്ടുപോയിട്ട് സൗദി അറേബ്യയിൽ ഉമർത്താദി തങ്ങൾ പള്ളി നിർമ്മിച്ചിട്ടില്ലേ? ആ മഹാനുമായ ഉമർത്താദി തങ്ങൾ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് പറയുന്നത്, യാ കറമൽ ഖൽഖി വയാ മൻ യഫ്തതിർ, സൃഷ്ടികളിൽ ഏറ്റവും മഹാനായ നബിയേ, വയാ മൻ യഫ്തതിർ കുല്ലു ഇലൈഹി ലിജാഹി യൗമൽ ഹശർ, ഖിയാമത്ത് നാളിൽ അങ്ങയുടെ സ്ഥാനത്തിലേക്ക് മുഴുവൻ ആളും ആവശ്യമാകുന്നുണ്ടല്ലോ. ലാ തൻസനി ഇസ്സക ഫീ തിൽക ഖർർ ഖദ് ജീതു ബാബക റാജിയൻ ലൈല ലബർ, പാവപ്പെട്ട എന്നെ ആ സമയത്ത് തങ്ങൾ മറക്കല്ലേ നബിയേ, ഞാൻ തങ്ങളുടെ വാതിൽക്കൽ അതാ അവിടുത്തെ സംഭാവനയ്ക്ക് വന്നവനാണ് നബിയേ. തങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് ഇസ്തിഗാസ ചെയ്ത എത്ര എത്ര പദ്യങ്ങളാണ്, അവരൊക്കെ മുശ്രിക്കുകളാണെന്ന് പറയാൻ എന്നിട്ട് മോചനം നേടാൻ ഒരുങ്ങിയെങ്കിലോ സഹോദരാ, അത് ഖിയാമത്ത് നാളിൽ ഖിയാമത്ത് നാളിൽ വരെയും ഞാൻ പറയട്ടെ സാധ്യമല്ലകത്തൂ. അതുകൊണ്ട് ആഖിറത്തിൽ മോചനം വേണോ? ഖുർആൻ പിന്തുടർ
പിന്തുടർന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്നു, സഹാബത്തിനെ പിന്തുടർന്നു, അയ്മത്തിനെ പിന്തുടർന്നു, അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുസ്ലിങ്ങളുടെ കൂട്ടായ്മ സ്വീകരിച്ച് ജീവിച്ചു. അല്ലാഹു തആല അതിന് നമ്മുടെ മുജാഹിദ് സുഹൃത്തുക്കൾക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ സുഹൃത്തുക്കൾക്കും എല്ലാ അബദ്ധത്തിൽ പെട്ടുപോയ കക്ഷികൾക്കും തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.